നിവാസ് സ്ഥാപിച്ചിരിക്കുന്നു. കുട്ടേക്കാട് കുട്ടേക്കാടൻ കുടുംബ സംഗമത്തിന്റെ സ്നേഹോപഹാരം ഇനി നമ്മുടെ മനസ്സുകളുമായി സംബന്ധിക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം നമ്മെ ഒന്ന് ചിന്തിക്കാനും ചിരിപ്പിക്കാനും ഒക്കെയായി നവാസ് പലരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബി അജ്മഈന അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസബ്ബിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം സദഖല്ലാഹുൽ അലിയുൽ അളീം. കൊട്ടേക്കാട്ട് കൊട്ടേക്കാടൻ രണ്ടാം കുടുംബ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഈ വേദിയിൽ സന്നിഹിതരായ രാവിലെ മുതൽ നമ്മോടൊപ്പം സംവദിക്കുകയും സംസാരിക്കുകയും സാന്നിധ്യമരുളുകയും ചെയ്യുന്ന കുടുംബത്തിലെയും നാട്ടിലെയും പ്രിയപ്പെട്ട നായകന്മാരെ, നേതാക്കന്മാരെ, കാരണവന്മാരെ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഈ കുടുംബത്തിലെ തന്നെ ഏറ്റവും തലമുതിർന്ന പ്രിയപ്പെട്ട മാന്യ വ്യക്തിത്വം, നമുക്ക് ദീനീയായ ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിനും ശരീരത്തിനും അള്ളാഹുവിന്റെ ഓർമ്മകളും പുണ്യപ്രവാചകന്റെ ജീവിതത്തിലെ വഴികളും തുറന്നു വെച്ച് കാണിച്ചു തന്ന ഉസ്താദ് അവറുകൾ ഈ പരിപാടിക്ക് ഒരുപാട് പ്രയാസം സഹിച്ചുകൊണ്ട് നടക്കാനും ഇരിക്കാനും ഒന്ന് സംസാരിക്കാനും പോലും കഴിയാതെ ഇവിടെ എത്തിയ ഒരുപാട് പ്രിയപ്പെട്ടവർ. മാത്രമല്ല ഈ കുടുംബ സംഗമത്തിൽ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ കൊണ്ട്, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അവരെ കൂടി നമ്മൾ ഓർമ്മിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ വലിയ കുടുംബ സംഗമം, ഈ കൊട്ടേക്കാട് കുടുംബ സംഗമം എന്ന് പറയുന്ന ഈ സംഗമത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അവർക്ക് ആഫിയത്തിൽ ആരോഗ്യം നീ അല്ലാഹുവേ പ്രദാനം ചെയ്യണേ. അടുത്ത കുടുംബ സംഗമത്തിനെങ്കിലും ഞങ്ങളോടൊപ്പം ചേരാൻ അവർക്ക് നീ മഹാസൗഭാഗ്യം നൽകണേ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു കുടുംബ സംഗമം. നേരത്തെ പലരും പറഞ്ഞതുപോലെ കേരളത്തിൽ 900 കുടുംബ സംഗമങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇരിക്കാൻ സ്ഥലമില്ലാത്ത ഒരു കുടുംബ സംഗമം എന്ന് പറഞ്ഞാൽ, ഈ കുടുംബത്തിലേക്ക് നമ്മൾ എത്തിയത് എല്ലാവർക്കും ഇത്ര പൈസ നൽകുമെന്ന് പറഞ്ഞതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇന്ന സമ്മാനം നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ പദവിയും അധികാരവും നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞതുകൊണ്ടല്ല. എന്റെ കുടുംബമാണ്, എന്റെ രക്തബന്ധമാണ്, ഞാൻ സ്നേഹിക്കേണ്ടവരാണ്. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവരെ ഒന്ന് കാണണം,
ഈ ചിന്തയോട് കൂടിയാണ് നമ്മൾ ഈ മനോഹരമായ കുടുംബ സംഗമത്തിൽ എത്തിയിരിക്കുന്നത്. അല്ലാഹു ഈ ഒരു വലിയ സംഗമം അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലാർഹമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നേരത്തെ പലരും സംസാരിച്ചതുപോലെ സംവദിച്ചതുപോലെ ഈ കുടുംബ സംഗമത്തിന്റെ മഹാത്മ്യം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു മരണം വരെ ഈ ലോകം അവസാനിക്കുന്നത് വരെ കൊട്ടേക്കാട് കുടുംബ സംഗമം എന്നും നിലനിർത്തി തരട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനൊരു അവസരവുമായി ഇങ്ങനൊരു പരിപാടിയുമായി എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ എന്നെ ക്ഷണിച്ചപ്പോ യാതൊരു വൈമനസ്യവും കൂടാതെ എന്റെ പ്രിയപ്പെട്ട ഞാൻ ഏറെ സ്നേഹിക്കുന്ന കലാരംഗത്ത് എന്നും ഞങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്ന പ്രിയപ്പെട്ട ജൈനുദ്ദീൻ അവർകൾ എന്നെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചപ്പോ ഒരിക്കലും നിരസിക്കാനോ അത് തള്ളാനോ എനിക്ക് സാധിച്ചില്ല. എന്തായാലും നിങ്ങൾ വരണം നവാസ്ക. ഞാൻ ഇന്നലെയാണ് അബുദാബിയിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി എത്തിയത്. എന്തായാലും ഈ കുടുംബ സംഗമത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് വലിയ നഷ്ടമായേനെ എന്നിപ്പോ എന്റെ മനസ്സ് മന്ത്രിക്കുകയാണ്. അപ്പൊ എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി സമ്മാനിക്കുക ആദ്യമേ തന്നെ. പ്ലീസ് എല്ലാവരും ചേരണോ കയ്യടി? ഇല്ല, പലരും ചേർന്നിട്ടില്ല ഞാൻ കാണുകയാണ്. ഒന്നുകൂടി റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇനി എനിക്ക് വേണ്ടത് എല്ലാവരും ചേർന്ന് നല്ലൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയ്ക്ക് ഹാൻഡ്, ഒരു കൈ കൊടുക്കും എല്ലാവരും ചേർന്നുകൊണ്ട്. എല്ലാവരും പരസ്പരം പ്ലീസ് എല്ലാവരും കൊടുത്തോ. ഓക്കെ, ഇനി നിങ്ങൾ വേണ്ടത് മൂന്നാമത് വേണ്ടത് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നുള്ളു കൊടുക്കും, ഒരു കിള്ളു കൊടുക്കും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പരിപാടി വിളിക്കല്ല കൊടുത്തോ. ഞാൻ രണ്ട് കാര്യവും പറഞ്ഞ് മൂന്നാമത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും നല്ല സന്തോഷമായത് അല്ലേ? കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ദുഃഖം, അന്യന്റെ ദുഃഖത്തിലാണ് നമുക്ക് സന്തോഷം. ആ സന്തോഷമാണ് നിങ്ങളുടെ മുഖത്തൊക്കെ ഞാൻ കാണുന്നത് ഇൻഷാ അല്ലാ. അങ്ങനെയൊന്നുമല്ല നമ്മള്, നമ്മളൊക്കെ എന്റെ പ്രിയപ്പെട്ടവരാണ്. എന്റെ മുമ്പിലിരിക്കുന്നത്, എന്റെ അടുത്തിരിക്കുന്നത് എന്റെ രക്തബന്ധമാണ്. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ ഞാൻ കൊട്ടേക്കാട് കുടുംബ സംഘത്തിൽപ്പെട്ട ഒരാളാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, എവിടെയെങ്കിലും ദൂരത്ത് എവിടെയെങ്കിലും പോകുമ്പോ ഞാൻ എന്റെ കുടുംബത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആ സന്തോഷമാണ് തീർച്ചയായും ഈ കുടുംബ സംഗമത്തിലൂടെ നമ്മൾ തീർച്ചയായും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം സാധിപ്പിച്ചു തരട്ടെ അല്ലാഹു. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വലിയ സംഗമത്തിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്നത്. അഖിലാണ്ടനാഥൻ അല്ലാ അവനാണൻ സ്തോത്രമെല്ലാം അഹദായോനാണ് കൂട്ടിന്നാരും അവനില്ല അവനെ ആരാധ്യനുള്ളു ലാ ഇലാഹ ഇല്ലല്ലാ മികവേത്ര കൂടിയാലും മദ്ഹേത്ര പാടിയാലും മനുഷ്യൻ ആരാധ്യനല്ലാരായിരുന്നാലും അന്തിമ മുർസൽ മുഹമ്മദ് നബി തന്നെയായാലും അകലെയല്ല അടുത്ത് അടിയാന്റെ തൊട്ടടുത്ത് അവനുണ്ടിടക്ക് വേണ്ടാരും സമീപത്ത് അവനെ അരുളി ചെയ്തിടു നൽകിയിടാം ഇജാബത്ത് റഹ്മാനെ പരമദയാലോ അകപ്പുറമൊരു പോലറിയുന്നവനെ സന്മാർഗം സർവോപരി നീ ചെയ്തൊരു ന്യാമത്തായി കാണാൻ സൗഭാഗ്യം നൽകണമേ നീ എന്നും ദുനിയാവിൽ. നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നേ നേർവഴി കാട്ടിപ്പിഴവെല്ലാം പൊറുത്തിടണേ നീറുന്ന മനസ്സിൽ നീ കുളിർ വീശിത്തരണേ ന്യാമത്തും റഹ്മത്തും നിറക്കെന്റെ പരനേ പരമദയാപരനായൊരു സുബ്ഹാനേ എൻ കൽബിനുള്ളിൽ പടരും വേദന തീർക്ക് നിറഹ്മാനേ അല്ലാഹു അല്ലാതാരുമില്ലൊരു രക്ഷ എനിക്ക് ആദിയോനെ ഇന്നെനിക്ക് കരയാനും പറയാനും
മനം തുറന്നിരക്കാനും നീ എല്ലാ ദാരുമില്ല കോനേന്റെ കരളിന്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എന്റെ തമ്പുരാനേ അന്നബി സല്ലു അലൈ സലവാത്തുല്ലാ അലൈ വയനാലുൽ ബാറക കുല്ലു മൻ സല്ലാ അലൈ അല്ലാ 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 നിത്യം കരയുമൻ കണ്ണുകൾ നീറിപ്പുകയുമൻ കുണ്ണുകൾ നീയറിയില്ലേ എന്തെണ്ണങ്ങൾ നീ മാത്രമാണ് എൻ സഹായങ്ങൾ സുബ്ഹാനല്ലാഹ വബിഹംദിഹി സുബ്ഹാനല്ലാഹ വബിഹംദിഹി സുബ്ഹാനല്ലാഹ വബിഹംദിഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ പൂവും പുലരിയും കാറ്റും കാട്ടാറും ആകാശങ്ങളിലെയും ഭൂമിയിലെയും സർവ ചരാചരങ്ങളും വാഴ്ത്തിപ്പാടുന്ന അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായ അല്ലാഹു നമ്മുടെ മനസ്സിന്റെ കണ്ണിന്റെ കട്ടുനോട്ടം പോലും അറിയുന്ന അല്ലാഹു നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാഹു ഗനാന്ധകാരത്തിൽ ഇരുട്ടത്ത് ഒരു വിത്ത് മുളക്കാൻ ആ വിത്തിനെ സൂക്ഷ്മം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇന്ന് രാവിലെ ഈ കുടുംബ സംഗമത്തിൽ ഇവിടെ എത്തി. ഇത്രയും മനോഹരമായ സംഗമത്തിൽ നമ്മൾ പങ്കെടുത്ത് അതിലെ ഓരോ പരിപാടികളും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും അടക്കമുള്ള ഞാനടക്കമുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് രാവിലെ എത്ര പേർ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിരുന്നേറ്റവരുണ്ട്? അൽഹംദുലില്ലാഹില്ലദി യഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ. മുഴുവൻ പ്രാർത്ഥനയൊന്നും ഇല്ലെങ്കിലും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞവർ എത്ര പേരുണ്ടെന്ന് ഞാൻ കൈവെക്കാൻ പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന് ഒരു നന്ദി പറയാൻ, ഒരു ശുക്ർ പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ രാവിലെ മൊബൈൽ തുറന്നപ്പോ, നമ്മൾ ഉറക്കമെണീറ്റപ്പോ ആദ്യം നോക്കിയത് മൊബൈലിലേക്കാണ്. ഫേസ്ബുക്കിലും വാട്സപ്പിലും ആരെങ്കിലും ഉണ്ടോ എന്നാണ്. പക്ഷേ ഈ ലോകം മുഴുവൻ പരിപാലിച്ചു പോരുന്ന അല്ലാഹുവിനോട് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഈ കൊട്ടേക്കാടൻ കുടുംബ സംഗമത്തിൽ ഇന്നും ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചു. നീയാണ് വലിയവൻ. എത്രയോ പേര് ഇന്ന് രാവിലെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അപകടങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവേ, നിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായി മുഖവരിയായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നേരത്തെ പലരും പറഞ്ഞതുപോലെ അല്ലാഹുവിലേക്ക്, ആത്മീയതയിലേക്ക് ഒന്നടുക്കാൻ നമുക്ക് കഴിയണം. ഞാൻ പാടിവെച്ച ഓരോ പാട്ടും അങ്ങനെയുള്ള പാട്ടുകളാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള പാട്ടുകളാണ്, മനോഹരങ്ങളായ പാട്ടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട് കുറെ പേര്. നിങ്ങൾ എന്തിനാ കരയുന്നത്? ഞാൻ കരയുന്നത് എന്റെ കുടുംബത്തിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കടങ്ങളുണ്ട്, കുടുംബപരമായി ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. അവരുടെ കരച്ചിൽ നമുക്ക് കാണാൻ കഴിയണം. മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്ത് കുറെ പേര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഒന്ന് കിടന്നുറങ്ങാൻ ഇടമില്ലാത്തവർ, കുടിക്കാൻ വെള്ളമില്ലാത്തത്, കഴിക്കാൻ ആഹാരമില്ലാത്തവർ, അവർക്ക് വേണ്ടി ഈ മനോഹരമായ രണ്ടാം കുടുംബ സംഗമം ഞാൻ അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സമ്മാനിക്കാം ഈ മനോഹരമായ കുടുംബ സംഗമം. നോവുണ്ടുറങ്ങും മനുഷ്യ ജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാ. തടിയും മനസ്സും തളർന്ന പതീതർക്ക് തണലിട്ട് സാന്ത്വനമാകാ. തപ്ത മനക്കനൽ തീയിൽ കനീവിന്റെ തണ്ണീരു പെയ്തു കുളിരേക. നോവുണ്ടുറങ്ങും മനുഷ്യ ജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിടിനീർ തുടച്ചു മാറ്റാം.
അവർക്ക് വേണ്ടി, കണ്ണീർ വാർക്കുന്നവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങായി, കര കാണാതെ അലയുന്നവർക്ക് ഒരു കൈത്താങ്ങായി, എനിക്ക് മാത്രമല്ല, എന്റെ കുടുംബത്തിന് മാത്രമല്ല, എന്റെ ഭർത്താവിന് മാത്രമല്ല, എന്റെ ഭാര്യക്ക് മാത്രമല്ല, എന്റെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണ്ടി ഒരു താങ്ങും തണലുമാകാൻ എനിക്ക് സാധിക്കണം. മല്ലാ യർഹമുന്നാസു ലാ യർഹമുല്ലാഹ്. ആകാശത്തുള്ള നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. ലാ യുഅ്മിനു വഹദുക്കും ഹത്താ യുഹിബ്ബ ലിയഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. താൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരനും സുഹൃത്തിനും അത് ഇഷ്ടമാകുന്നത് വരെ ഞാൻ മുഅ്മിനാകില്ല. പ്രവാചക വചനം സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു പാട്ടുകാരനാണ്, ഞാനൊരു പ്രാസംഗികനല്ല, ഒരു പാട്ടുകാരനല്ല, ഒരു സംഗീത സംവിധാനമല്ല, ഒന്നുമല്ല. എന്നെ ഇങ്ങനെ ആക്കിയത് എന്റെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിലെ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള എന്റെ പരിപാടി ആസ്വദിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അതിന്റെ കാരണം ഞാൻ പാട്ടിലൂടെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്നേഹമാണ്, ഐക്യമാണ്, മാനവികതയാണ്, നന്മയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും അതുണ്ടാകട്ടെ എന്ന് കൂടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചില പാട്ടൊന്നും എന്റെ ഭാര്യന്റെ മുമ്പ് ഞാൻ പാടാറില്ല, കാരണം അടി എനിക്ക് കിട്ടും. അതുകൊണ്ട് ചില പാട്ടുകൾ നിങ്ങൾ മുമ്പിലും പാടാൻ എനിക്ക് പറ്റുമല്ലോ. പക്ഷേ ഞാൻ ചില പാട്ടുകൾ ഞാൻ പാടുകയാണ്. നേരത്തെ ബാപ്പൂക്ക പറഞ്ഞ പാട്ട്, അന്നെനിക്കെന്റെ കണ്ണിൽ എന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ചേറ്റം വലിയ സുന്ദരി, ഇന്നെനിക്കെന്റെ കണ്ണിൽ എന്റെ ഭാര്യയൊഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി. ഈ പാട്ട് പാടിയാല് നിങ്ങൾ മാത്രല്ല, എന്റെ ഭാര്യ മാത്രല്ല, എല്ലാരെയും അടി കിട്ടും. ഒരു പാട്ടുകാരൻ ചോദിക്കുന്നത്, വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ്, ഏതാണ് ഈ രാജാത്തി? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ സാധനത്തിന് ചോദിക്കുന്നത് പോലെ, ഇത് വിറ്റതോ വിൽക്കുവാൻ വെച്ചോ എന്ന്. എന്റെ മോള്, എന്റെ 4 വയസ്സായ മോള് ചിലപ്പോ പാടുന്ന പാട്ടുകൾ ചിലപ്പോ ഞാൻ അവളെ അടിക്കണോ, അവളോട് തല്ലണോ, അവളോട് എന്തെങ്കിലും പറയണോ എന്ന് ഞാൻ ആലോചിച്ച് പോകാറുണ്ട്. അയിലേ അയിലേ 10 റുപ്യക്ക് നാലയിലേ, നീ എന്റെ ഉച്ചക്കേറ്റ കറി അയിലേ. നമ്മളെ മക്കള് പാടുന്ന പാട്ട്, എന്റെ മോള് ഇടക്ക് പാടുന്ന മറ്റൊരു പാട്ടുണ്ട്, പ്രാണനായക പ്രാണനായക. എന്റെ 4 വയസ്സായ മോക്ക് എന്ത് പ്രാണനായകൻ, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ മക്കളോട്, മോളെ മോനെ ഒരു പാട്ട് പാടുന്ന പറഞ്ഞാൽ നവാസ്ക ഏത് പാട്ട് പാട്ടെ, കുലുക്കി തക്കത്ത, ഓപ്പൺ കണ്ണൻ സ്റ്റാർ, ഓപ്പൺ കുഞ്ഞിരാമൻ സ്റ്റാർ, ഡാഡി മമ്മി വീട്ടിലില്ല, ഇപ്പാരും ഇങ്ങോട്ട് പോരി, നമുക്ക് വിളയാടാം. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ചേർന്ന് പാടുന്ന പാട്ടുകൾ, എന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ, എന്റെ അച്ഛൻ കട്ടോണ്ട് പോയി, എന്റെ അച്ഛന്റെ ബ്രാണ്ടി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തു. പെണ്ണുങ്ങൾക്കെല്ലാം എന്ത് സന്തോഷ പാട്ട് കേട്ടപ്പോ. ഇനി ഒന്നുമില്ലെങ്കിലും ഞാനും ഞാനും എന്റെ ആളും 40 പേരും കുമരം കൊണ്ട് കപ്പലുണ്ടാക്കി, ഞാനൊന്ന് നോക്കി, ഓളൊന്ന് നോക്കി, ഓളൊന്ന് നോക്കി, ഞാനൊന്ന് നോക്കി, നേരം വെളുക്കുന്ന ഒരു നോക്കൽ തന്നെ. ഒറ്റപ്പാട്ട് കിട്ടിയില്ലെങ്കിൽ ചുക്കൂറ് സുന്ദരനാ ഓനൊരു വല്ലാത്ത സംഭവമാ. പക്ഷേ തലമുറകൾ നെഞ്ചേറ്റി ഒരുപാട് പാട്ടുകളുണ്ട്. മലപ്പുറത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന മധുരമൂറുന്ന പാട്ടുകളുണ്ട്. ബിസ്മിയും ഹംദും സലാത്തും പിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരം നീടും, കഷ്ടതാഗ്രഹപ്പിഴകള് തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ. തഖ്ദീർ കലം പ്രസ്ഥാന തഅലീമുൽ ലൗഹുസ്ഥാന തലമറിശി കുർശദീന തട്ടേഴും വാഴുന്നോന പകലൻ നിശാനിയാലം പരിപാലക സഹായ മഖ്ലൂഖ് ജിന്നിസ്ഥാന മലക്ക് സമാനൂന. കണ്ണീരാൽ നിർമ്മിച്ചൊരു പെട്ടിയത പെട്ടി തൻ്റുള്ളിലൊരാൺ കുട്ടിയത കിടന്ന് ഒഴുകി വരുന്നു കടവിൽ നിന്ന് കാണുന്നു കടവിൽ നിന്ന് കാണുന്നു. മമ്പുറപ്പൂമാക്കാമിലെ മൗലാദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ ഹുത്ത് ബോലി സയ്യിദലവിറളിയല്ലാ. ഈ പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച പാട്ടുകളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന പാട്ടുകളല്ലേ. കണ്ണുകളൊന്നു വിഹായസിൻ വിരിമാറത്തേക്ക് തിരിക്കേണം, കൽബ് തുറന്ന് പ്രപഞ്ചത്തിന്റെ കലയിൽ ചിന്ത പതിക്കേണം, എണ്ണമില്ലാ ചെറു താരഗണങ്ങൾ എത്രയും വലുതെന്നോർക്കേണം.
നമ്മുടെ മനസ്സിന്റെ മാണിക്കമല കൊട്ടാരത്തിൽ എന്നും നമ്മൾ ജീവിതത്തിന്റെ ഓരോ വഴികളിലും നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ ജീവിതം നമ്മോട് അടുത്ത് ചേർന്നൊരു ജന്മദിനം നമ്മൾ കൊണ്ടാടിയിരുന്നു. നമ്മളെ മക്കളൊക്കെ ഓരോ പാട്ടുകൾ പാടിയില്ലേ, ആമിനാ ബീ പെറ്റേ അഹമ്മദ് യാ റസൂലേ, അഖില ജഗത്തിൻ വിത്തേ അഹമ്മദ് യാ റസൂലേ, ഭൂമി നടുവാം മക്കാ ഭൂജാതനായ ഭൂപതി മുസ്തഫാവേ, പുണ്യ പൂർണ്ണ നിലാവേ, കാമിലുൽ ഇൻസാനി ഖാതിമേ വിറസൂലേ, അഖില ജഗത്തിൻ വിത്തേ അഹമ്മദ് യാ റസൂലേ. ഈ പാട്ടൊന്നും പാടാതെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാട്ടുകൾ ഉലുക്കിത്തക്കത്തെ ഓപ്പൺ കണ്ണൻ സ്റ്റാർ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന അമ്മായി ഉണ്ടായിരുന്നു നമുക്കല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അമ്മായി. പെണ്ണുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ഈ അമ്മായി വല്ലാത്തൊരു അമ്മായി തന്നെയാണ്. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, എല്ലാരും ഈ സദസ്സിലേക്ക് ചേരും പ്ലീസ്, എന്തൊക്കെയോ അശ്രദ്ധയിലാണ്, റെഡി. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി, അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരുന്ന അമ്മായി. ഈ അമ്മായിക്ക് അപ്പക്കച്ചോളം ഒന്നുമല്ല, പക്ഷേ ഒരു പൊട്ടയിൽ നിറച്ച അപ്പമുണ്ട്. എന്തിനാ, പ്രിയപ്പെട്ട മകളുടെ ഭർത്താവിനെ ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി. അരികലക്കി ചുട്ടപ്പം മധുർപ്പമേറും നെയ്യപ്പം, ഗോതമ്പത്തിന്റെ അലിസ വെച്ച് കോരിക്കോരി വിളമ്പി വെച്ച് തിന്ന മോനെ, തിന്നട മോനെ. കണ്ടോ അതിന്റെ ബാക്കി ഒരു പാടുന്നുണ്ടോ, ഞാനും ആ മോനും കൂടി ഒത്തൊന്നുമല്ല. തിന്ന മോനെ വേണ്ടമ്മായി, തിന്നട മോനെ വേണ്ടമ്മായി, ഇങ്ങനെ പറഞ്ഞ് പുന്നാരം അതുപോലെ കീറ്റിക്കുന്ന പൊന്നമ്മായി, നമ്മുടെ പൊന്നാരമ്മായി എത്ര നല്ലൊരു അമ്മായി ആയിരുന്നു. ഈ അമ്മായിയെ നമ്മളൊക്കെ ചേർന്ന് എന്താക്കി, അമ്മായിനെ ഒരു കയറുകൊണ്ട് കെട്ടിയിട്ട് ഒരു കുഴിയിലിട്ട് മൂടിക്കളഞ്ഞു. അപ്പങ്ങളെമ്പാടും മട്ടത്തിൽ ചൂട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അമ്മായി ചൂട്ടതല്ല, അമ്മായി ചൂട്ടതാണ്, അതൊന്നും സാരയില്ലായിരുന്നു. അമ്മായി കൊച്ചമ്മായി മരുമോളെ മുത്തമ്മായി കച്ചോളം പൊട്ടിയപ്പോ വട്ടായി പോയി എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും അതീസ്വായത്ത് വെച്ച് ഒറ്റൊന്നും അറിയില്ല, പക്ഷെ അതിന്റെ ബാക്കി എല്ലാവർക്കും അറിയാം. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു അമ്മായിയെ നമ്മളൊക്കെ ചേർന്ന് ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി അമ്മായിയെ ഒരു പാട്ടിലൂടെ നമ്മൾ തകർത്തെറിഞ്ഞു. നമുക്കറിയാം ഓരോ പാട്ടുകളും അങ്ങനെയാണ്. മുമ്പൊക്കെ നമ്മളെ മക്കളോട് പേര് ചോദിച്ചാൽ പേരാറ്റിൻ കരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോൾ പേരക്ക, എന്റെ പേര് പേരക്കയാന്ന് പറയും. മെല്ലെ ഞാൻ അടുത്തെത്തി വീരുത്തി ഞാൻ അതിർപ്പത്തിൽ, മുല്ലപ്പൂമോളെ നിന്റെ പേര് എന്തെന്ന് ചോദിച്ചപ്പോൾ കുന്തം എന്നും പറഞ്ഞു. അങ്ങനെയായിരുന്നു മുമ്പ്. എന്റെ പേര് പേരക്കയാണ്, എന്റെ നാട് നാരങ്ങയാണ്, എന്റെ പേരറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കും, നമുക്ക് എന്നെ ഒരു പേടിയാവും. അങ്ങനെയായിരുന്നു ഒരു തലമുറ. പക്ഷെ നമ്മളെ മക്കളെ പേര് ചോദിച്ചു നോക്ക്, മോളെ പേരെന്നു ചോദിച്ചാൽ എന്റെ പേര് റംല, പി ഒ പാലേരി, വൈകുറ്റിയാടി, 6-0-8, വാട്സപ്പ്, ട്വിറ്റർ, മൊബൈൽ നമ്പർ, ഫേസ്ബുക്ക്, ഇനി എന്തെങ്കിലും അറിയണോ. താറിട്ട റോഡാണ്, റോഡിനരികാണ് വീടിനടയാളം ശീമക്കൊന്ന. നമ്മളെ സമൂഹം, നമ്മളെ തലമുറ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? മുൻകാലങ്ങളിൽ ഒരുപാട് പേര് മനസ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംവേദനം നടത്തിയിരുന്നത് പാട്ടിലൂടെയായിരുന്നു അല്ലേ. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം ആ മനോഹരമായ വേദിയിൽ എന്താണ് നടക്കുന്നതെന്ന്. ഈ പാട്ട് ഞാൻ പാടുമ്പോൾ, ഈ പൈത്ത് ഞാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം ആ വേദിയിൽ എന്താണ് നടക്കുന്നതെന്ന്. വല്ലൈലൂദജാമിൻ വാഫറാതിഹി, അല്ലാഹു അല്ലാഹു. എല്ലാവരും ഒന്ന് പാടിക്കുക സദസ്സെല്ലാം, എല്ലാം ഒന്നായിട്ട് പാടുക പ്ലീസ്. അല്ലാഹു മാഷാ അല്ലാ, അല്ലാഹു 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 സൈദുന ഫൽഈസുലനബി ഇജാബതിഹി അല്ലാഹു. Allah
അല്ലാഹു 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 നബിയുൻ നബിയുൻ നബി റസൂലുൻ 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 റസൂൽ അല്ലാഹു മാഷാല്ലാഹ് കണ്ടോ നിങ്ങൾ ഈ കൊട്ടേക്കാടൻ കുടുംബസംഗമത്തിന് നമ്മൾ വന്ന് നമ്മളൊക്കെ ഒരു ബൈത്ത് ചൊല്ലിയിരിക്കുകയാണ്. അതും അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രവാചകനെ കുറിച്ചുള്ള മനോഹരമായ ഒരു ബൈത്ത് എന്ന് പറഞ്ഞാൽ പാട്ട് ചില്ലറ സംഭവമൊന്നുമല്ല. മദീന ഞാൻ കഴിഞ്ഞ മാസം ഉംറക്ക് പോയപ്പോ പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. ചിന്തിക്കുക മാത്രമല്ല, എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഉറ്റിയിട്ട് വീണു. ഇതിന് മറ്റൊരു കാരണമുണ്ട്. കാരണം പുണ്യപ്രവാചകൻ ഇല്ലാത്തൊരു മദീന ഇങ്ങനെയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളൊരു മദീന എങ്ങനെയായിരിക്കും പ്രിയപ്പെട്ടവരെ? അതിനുള്ള മഹാഭാഗ്യം നമുക്ക് കിട്ടിയില്ലല്ലോ. മദീന മദീന മനസ്സിൽ മധുരിതരാഗം സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ കൊട്ടേക്കാടൻ കുടുംബസംഗമത്തിൽ ഒരു പ്രിയപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ രണ്ട് കിഡ്നിയും ഫെയിലിയർ ആണ്. അൽഹംദുലില്ലാ, നമ്മൾക്ക് അത് രണ്ടും ഉണ്ട്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അത് രണ്ടും നല്ലോണം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രവർത്തിക്കാത്ത ഒരാളുണ്ട്, പ്രിയപ്പെട്ട മൈദീൻക ഡയാലിസിന് വിധേയനായി കൊണ്ടിരിക്കുന്ന ഒരാള്. നമ്മള് അത് പറയാതെ തന്നെ ഇൻഷാ അല്ലാഹ് രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് ഡയാലിസിൽ അഭയം പ്രാപിക്കുന്ന ഈ വേദിയുടെ തൊട്ടടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട കോതേരി മൊയ്തീൻകുട്ടി സാഹിബ് അവർകൾ, അദ്ദേഹത്തിന് നിങ്ങളാൽ കഴിയുന്ന ഇൻഷാ അല്ലാഹ് ഓക്കെ, നമ്മളെ കുടുംബത്തിൽ ഒരാളെ തന്നെയാണ്, നിങ്ങളാൽ കഴിയുന്ന സംഭാവന. ഇനി നിങ്ങൾക്കത് സംഭാവന ഇപ്പൊ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കടലാസിൽ എഴുതി അഡ്രസ്, ഫോൺ നമ്പർ ഇട്ടാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വന്നത് കലക്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും അദ്ദേഹത്തിന് കൊടുക്കണം. പ്രിയപ്പെട്ട മൊയ്തീൻ സാഹിബിന്റെ ഈ ഒരു രോഗം, ഇതൊരു രോഗമല്ല, നമ്മൾ സഹായിച്ചാൽ അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. അതിന് വേണ്ടി എല്ലാവരും പരമാവധി സഹകരിക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മധു കീർത്തനങ്ങളിലെ മദീന മദീന മനസ്സിൽ മധുരിതരാഗം മദീന മദീന മഹബൂബിൻ തിരുഗേഹം മദീന മദീന ഇഷ്ഖിൻ നില പെയ്തിറങ്ങും പുണ്യമദീന ഇറയോനി ആശയെല്ലാം ധന്യമദീന മദീന 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 സൽവഴി കാട്ടിത്തന്ന റസൂലിൻ പുണ്യമദീന സയ്യിദിൻ പാദപകുഞ്ജകമേറ്റിയ ധന്യമദീന ആശിക്കിനാശയിൽ കനവ് നിറച്ച് നിന്ന മദീന ആശിച്ചു റബ്ബേ റൗള കാണാൻ മുത്ത് റസൂലിൻ. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് ഇവിടെ കാര്യമില്ല. ഞാനിപ്പോ അടുത്ത് വയനാട്ടിലൊരു കല്യാണത്തിന് പോയപ്പോ, പെണ്ണുങ്ങൾ നിങ്ങൾ കേൾക്കേണ്ട കഥയാണ്, കല്യാണത്തിന് പോയപ്പോ ഞാനിങ്ങനെ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ചോറുന്ന തിരക്കിലാണ്. അപ്പൊ മുമ്പിലൊരു വയസ്സുള്ള ഒരാള് ഇതുപോലത്തെ ഒരു മുഹമ്മദ് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, മുഹമ്മദ് നിങ്ങൾക്ക് ചോറൊന്നും വേണ്ടേ? നിങ്ങൾ വെള്ളമൊന്നും കുടിച്ചിട്ടില്ലല്ലോ, ചായ ഒന്നും വേണ്ടേ? എന്നോട് പറഞ്ഞു, പാലേരി എനിക്ക് ചോറും വേണ്ട ചായയും വേണ്ട, ചെറിയോന്റെ പാന്റ് ഒന്ന് കയറ്റി കൊടുക്കുന്നു. ഇപ്പോഴത്തെ മോഡലൊരു പാന്റ് ഉണ്ടല്ലോ, മുഹമ്മദ് ഖാന്റെ പേടി ആ പാന്റ് ഇപ്പം കഴിഞ്ഞു പോകുന്നതാണ്. ഞാൻ പറഞ്ഞു, മുഹമ്മദ് ഖാനോട് നിങ്ങൾ ഒരു ബേജാറോ ഉണ്ട, അത് രണ്ട് എല്ലുമ്മൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ആരൊക്കെയോ പ്രാർത്ഥന കൊണ്ട് പെണ്ണുങ്ങൾ ചിരിക്കണ്ട, ആണുങ്ങളെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷം. പെരുന്നാളും മാസം കണ്ടതുപോലെയാണ്, പെണ്ണുങ്ങളെ ചുരിദാറിന്റെ കീറി 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 ഏകദേശം
തലശ്ശേരിയിൽ നിന്ന് ഓട്ടം തുള്ളൽ കളിക്കുന്ന ഒരാൾ പറഞ്ഞത് സഹോദരിമാരുടെ ചുരിദാറിന്റെ കീറ് കീറി 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 നാരായണ ജയ അവിടെ എത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിരിയും നമ്മുടെ ചിന്തയും നമ്മുടെ പാട്ടും നമ്മുടെ പ്രവർത്തനം ഒക്കെ ഏതൊക്കെയോ മോശപ്പെട്ട വഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബമാണല്ലേ ഏറ്റവും വലുത്. ഈ ലോകം മുഴുവൻ സ്വർഗമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെ വീടിന്റെ ഉള്ളിൽ ഒരു സ്വർഗമാക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മളെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുമ്പോഴാണ്. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നാൽ നല്ലൊരു കൈയിഴിവ് ഞാൻ ആവശ്യപ്പെടുകയാണ് എല്ലാവരോടും ചേർന്ന്. പ്ലീസ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു ഭൂകമ്പമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആകെ പ്രശ്നമാണ് കുടുംബത്തിൽ. ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും അടിയോടടിയാണ്. മക്കളും ഉപ്പയും തമ്മിൽ അടിയാണ്. ഭാര്യയും മകനും തമ്മിൽ അടിയാണ്. അടിയോടടി നടക്കുകയാണ് വീട്ടിന്റെ ഉള്ളിൽ. എന്തുകൊണ്ടാണ് കാരണം? പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഭാര്യമാരോട് കരളയെന്ന് വിളിച്ചിട്ടുണ്ടോ? ഭാര്യമാരെ കരളയെന്ന് വിളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ഏതെങ്കിലും ഭാര്യമാരെ മുത്ത എന്ന് വിളിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അവസരത്തിൽ അവളോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, നോക്ക് എടോ ഇഞ്ഞി വെച്ച കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എന്റെ ഉപ്പേരിക്ക് വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്, നീ ഉണ്ടാക്കിയ ഈ മനോഹരമായ പലഹാരം ഉണ്ടല്ലോ എന്തൊരു ടേസ്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? 24 മണിക്കൂറും ഒരു ജയിലിന്റെ ഉള്ളിൽ പോലെ നമ്മളെ സഹോദരിമാര് അടുക്കളയിൽ നിന്നും പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, എന്നെ പോലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മുടെ ഭാര്യമാരോട് നല്ല വാക്ക് പറയാൻ എന്തുകൊണ്ട് നമ്മൾ മടി കാണിക്കുന്നു? നമുക്ക് പറയാം. നോക്ക് സുബൈദ, എന്റെ ആ ചുരിദാർ നല്ല ഉഷാറുണ്ട് കേട്ടോ, നീ വെച്ച കറി നന്നായിട്ടുണ്ട് മോളെ. പ്രിയപ്പെട്ട ഭർത്താവ് വിളിക്കുകയാണ്. ദുബൈയിലെ ഏറ്റവും വലിയ ബിൽഡിംഗിന്റെ മേലെയാണ്, ബുർജുൽ അറബിന്റെ ഏറ്റവും 180th മുറിയിലാണ് ഭർത്താവ് ഉള്ളത്. ഭർത്താവ് നാട്ടിലേക്ക് വിളിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ലോ, ഇതാരെയും വിളിക്കുന്നത്? എന്തേ, എന്റെ ഭർത്താവ് ഏറ്റവും സന്തോഷത്തിലാണ്, ഇപ്പോ ഏറ്റവും സുഖത്തിലാണ്. കാരണം ദുബൈയിലെ ഏറ്റവും വലിയ ബിൽഡിംഗിന്റെ മേലെ നല്ല ഭക്ഷണവും നല്ല പാർപ്പിടവും നല്ല സൗകര്യവും ഒക്കെ കഴിച്ചുകൊണ്ട് നിങ്ങളിവിടെ കഴിഞ്ഞുകൂടുകയാണ്. ഞാനും മക്കളും ഈ ചെറിയ റൂമിലാണ് ഉള്ളത്. ഭാര്യ പറയുകയാണ്, പക്ഷേ പ്രിയപ്പെട്ട ഭർത്താവ് ആ സമയത്ത് പറയുന്ന ഒരു വർത്താനമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ സ്നേഹനിധിയെ, നീ എന്തു പറഞ്ഞാലും ഞാൻ ഏറ്റവും സൗകര്യമുള്ള ബിൽഡിംഗിന്റെ മേലെയാണെങ്കിലും എല്ലാ ഭക്ഷണവും ഇവിടെ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവളെ, നമ്മളെ ആ ചെറിയ റൂമും ആ റൂമിന്റെ ഉള്ളിലെ ചെറിയൊരു കട്ടിലും നമ്മളെ ആ ബെഡ്ഷീറ്റും നമ്മൾ അടിയുണ്ടാക്കുന്ന ആ പുതപ്പും നീ ഉണ്ടാക്കി തരുന്ന ഭക്ഷണവും നമ്മളെ മക്കളും, അതാണ് എനിക്ക് ഏറ്റവും വലുത്. ലോകത്തിലെ ഏറ്റവും വലുത് അതാണ്. അത് മതി അവൾക്ക്, അത് മതി അവൾക്ക് നിന്നോട് സ്നേഹമുണ്ടാകാൻ, എന്റെ ഭർത്താവിനോട് അനുകമ്പയുണ്ടാകാൻ. ആ ഒരൊറ്റ വർത്തമാനം മതി. അടുക്കളയിലേക്ക് പോയി അവളുടെ കൂടെ കൂടി ചേർന്ന് ഒന്ന് പൊരിച്ചമീൻ ഒന്ന് മറിച്ചിട്ടാ മതി, ആ കറിയിൽ ഒന്ന് ഉപ്പിട്ടാ മതി, ഒന്ന് ഇളക്കിയാ മതി, അവളോടൊപ്പം നമ്മൾ ചേരണം. എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഏതെങ്കിലും ഒരു അവസരത്തിൽ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരേ നിറത്തിലുള്ള ഷർട്ടും മുണ്ടും എടുത്തു കൊടുത്ത്, ഈ ഷർട്ടിനൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, ആ ഷർട്ടിന്റെ ബട്ടനൊക്കെ ഇട്ടുകൊടുത്ത്, കുട്ടികൾ കാണാതെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് തലോടി, അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മൾ ചെയ്യാറില്ല. നമുക്ക് എന്തോ ഒരു കുറവ് പോലെയാണ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു വേദി നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ച് സുഹൃത്തുക്കളോട് പറയുന്നത്, നോക്ക് വീട്ടിൽ നിന്ന് വല്ലാതെ ബോറടിക്കുന്നു, അതാ നമ്മളെ വർത്താനം. വീട്ടിൽ നിന്ന് വല്ലാതെ ബോറടിക്കുന്നു നമ്മൾ പറയുന്ന വർത്താനമാണ്. നമ്മൾ വീട്ടിന്റെ ഉള്ളില് ഒരു പാവപ്പെട്ട ദരിദ്രവാസിയായ ഒരു പെണ്ണുങ്ങള്, അങ്ങനെ തന്നെ ആണുങ്ങളും ഒരു ചെറിയ കയലി മുണ്ട് കൊടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ പെണ്ണുങ്ങളെ കഥ, ജമാലിയത്തുള്ള മോറും ജതവിളകണ രണ്ടു മാറും, സൽസലാകും അവൾ നടന്ന് വരുന്ന ആജോറും, കണ്ടാൽ ജന്നത്തുൽ ഫിർദൗസിലെ ഹൂർലിങ്ങൾ വഴിമാറും. പുറത്തേക്ക് പോകുമ്പോ ഓളെ സൗന്ദര്യം കണ്ടാൽ ഏതോ ഹൂറാനി പോകുന്നത് പോലെയാ. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കീറിയ മാക്സി ഇട്ട് ഒരു പാവപ്പെട്ട ദരിദ്രവാസി, അങ്ങനെ തന്നെ ആണുങ്ങളും. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല സുന്ദരി ആവേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്, ഏറ്റവും നല്ല സുന്ദരനാകേണ്ടത് ഭാര്യയുടെ മുമ്പിലാണ്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളില്ലേ? ഉണ്ട് എന്ന് പറയാം നമുക്ക്. അരിശവും പിരിശവും സുഖവും ദുഃഖവും ഇണക്കവും പിണക്കവും എല്ലാ കുടുംബത്തിലും ഉണ്ടാകും.
പക്ഷേ അത് എപ്പോഴും നിലനിൽക്കുന്ന ഒരു അസ്വാലസ്യമായി മാറാൻ പാടില്ല, ഒരു അശാന്തിയായി മാറാൻ പാടില്ല. വീട്ടിന്റെ ഉള്ളിലേക്ക്, വീട്ടിന്റെ ഉള്ളിലേക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും വീട്ടിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ തീർത്തു കളയണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭർത്താവിനെ നന്നായി സ്നേഹിക്കുക. ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഭാര്യ മക്കള് നല്ല സാരിയൊക്കെ കൊടുത്ത്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല സുന്ദരിയായി കാത്തിരുന്ന് അസ്സലാം അലൈക്കും, വലൈക്കും അസ്സലാം, അസ്സലാം അലൈക്കും, വലൈക്കും അസ്സലാം. മക്കളെ, നിങ്ങൾ എവിടെയുള്ളത്? കാത്തിരിക്കുകയാണ്. ഭാര്യ ചോദിക്കുന്നല്ല, നിങ്ങൾ എന്താ ഇത്ര വൈകിയ, നിങ്ങളെന്താ ഇത്ര വൈകി, എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു, അവിടെ ഇരിക്കി, ഈ വെള്ളം കുടി, ഈ ചായ കുടി. അൽഹംദുലില്ലാ, നിങ്ങൾ ഇവിടെ എത്തിയല്ലോ. വന്ന് മാണവിയും ചോദ്യം തുടങ്ങുന്നേ, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നതെന്തിന്, വല്ലായ്മ വല്ലതും ഉണ്ടെങ്കിൽ ചൊല്ലുവിൻ. വാക്കേറ്റ മുത്തുകാരുത്തോ ഗതി കേട്, അംഗമുഖം വാടി കാണാൻ എനിക്കൊട്ടും താക്കത്തില്ലല്ലോ കാരളെ ഗതി കേട്. എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ മുഖത്ത് എന്തോ ഒരു പ്രയാസം ഞാൻ കാണുന്നു, എന്റെ മനസ്സിൽ നിഴലിക്കുന്നു. എന്താ പ്രയാസം? എന്നോട് പറ, മക്കളോട് പറ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴെങ്കിലും ചോദിക്കാറുണ്ടോ, ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്ന് മുമ്പിൽ നമ്മൾ കാണുമ്പോ നമ്മൾ ചോദിക്കുന്ന അല്ല മനുഷ്യ, ഞാൻ പറഞ്ഞില്ലേ രാവിലെ മീന്റെ പൈസ വെക്കണം, ചെറിയന്റെ ഫീസ് വെക്കണം, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടെ പലഹാരം തീർന്നു വരുന്നുണ്ട്, അരി തീർന്നു വരുന്നുണ്ട്, പഞ്ചാര തീർന്നു വരുന്നുണ്ട്, വെളിച്ചെണ്ണ തീർന്നു വരുന്നുണ്ട്. ഭർത്താവ് ആകെ ഞെട്ടിപ്പോവുകയാണ്. പാവം ഭർത്താവിന്റെ തലയിലേക്കാണ് നമ്മൾ കൂരമ്പെഴിയുന്നത്. ഭർത്താവ് ചിലപ്പം വിചാരിക്കും, ഞാൻ അങ്ങ് തിരിച്ചു പോയാലോ വടച്ചോനെ, എന്നാലും തിരിച്ചു പോവല്ല, കാരണം തിരിച്ചു പിന്നെ ഇവിടുത്തെ തന്നെയല്ലേ വരണ്ടേ. അങ്ങനെയല്ലേ നമ്മള്, അതൊക്കെ നമുക്ക് പറയാൻ അവസരമുണ്ട് ഇൻഷാല്ലാ. ആദ്യം ഭർത്താവിനൊന്ന് കേട്ടിരുത്തണം, നമ്മള് സ്നേഹത്തോടുകൂടി സംസാരിക്കണം. ഭർത്താവ് പറയുന്നു, നോക്ക് ഭാര്യ, ഇന്ന് ചെറിയൊരു പ്രശ്നമുണ്ടായി, ഇന്ന് ഓഫീസിന് ചെറിയൊരു വിഷയം ഉണ്ടായി. ഭാര്യ പറയൂ, നിങ്ങൾക്ക് അത് കിട്ടിയാ പോരേ, അപ്പുറം കിട്ടണം. എന്തേ, രാവിലെ 100 രൂപയൊക്കെ വെച്ചിട്ട് എനിക്ക് തന്നിക്കോ, അതാ അവളോ പ്രശ്നം. ഉടനടി ഭാര്യ പറയും, നോക്ക് എന്റെ ശരീരത്തിൽ ചൂടുവെള്ളം മറിഞ്ഞ് ആകെ പൊള്ളിയിട്ടുണ്ട്. ഭർത്താവ് പറയും, ഇനി പൊള്ളിയാ പോരെ, ബന്ധു ചത്തോണം കുരുപ്പേ. അങ്ങനെയാണ് നമ്മളിലെ സ്നേഹത്തോടുകൂടി വർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങളെ നാട്ടിൽ വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറുണ്ട്. പെണ്ണുങ്ങൾ കേൾക്കേണ്ട ഒരു കഥയാണ്, ആണുങ്ങൾ കേൾക്കേണ്ട കഥയാണ്. ഞങ്ങളെ നാട്ടിൽ പ്രഗത്ഭനായ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറുടെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹത്തിന് 200-300 പേഷ്യന്റുകൾ ദിവസം വരും. അദ്ദേഹം 10-15 മിനിറ്റ് രോഗിയെ പരിശോധിക്കും. എല്ലാ സുഖവിവരവും ഈ ഡോക്ടർ അറിയും. അതാണ് ഈ ഡോക്ടറുടെ പ്രത്യേകത. 200 രൂപയാണ് ഫീസ് അദ്ദേഹത്തിന്റെ. എന്നാലും തിരക്കിനൊരു കുറവില്ല, എല്ലാവരും ആ ഡോക്ടറെ അടുത്ത് വരും. അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു രോഗി കടന്നു വരുന്നു. അസ്സലാം അലൈക്കും, വലൈക്കും അസ്സലാം. ഇതെന്തേ, സ്വന്തം ഭാര്യയാണ് കടന്നു വരുന്നത്. ഇനിയെന്താ ഇവിടെ? ഒന്നുമില്ല, ഞാനൊന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നതാ. വീട്ടിൽ നിന്ന് പറഞ്ഞാ പോരെ, വീട്ടിൽ നിന്നൊന്നും പറഞ്ഞാ പോരാ, എനിക്ക് ഇവിടെ നിന്ന് തന്നെ നിങ്ങളെ വർത്താനം കേൾക്കണം. ഞാൻ നിങ്ങളെ വർത്താനൊക്കെ ഈ കർട്ടന്റെ അപ്പുറത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രോഗിയോട് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ മുട്ടിന്റെ വേദന കുറഞ്ഞോ? സുഖമുണ്ട്? ഇപ്പോ നോക്ക്, നല്ല ഭക്ഷണം കഴിക്കണേ, ഭർത്താവിനോട് നല്ലോണം പെരുമാറണേ, വീട്ടിൽ നല്ലോണം വിശ്രമിക്കണേ. എന്തൊക്കെയാണ് നിങ്ങളുടെ രോഗിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല മനുഷ്യ, പ്രിയപ്പെട്ട ഡോക്ടറെ, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു വർത്താനം എപ്പോഴെങ്കിലും എന്നോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ശരിയാണല്ലേ, ശരിയാണ്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മുടെ സ്നേഹനിധിയായ ഭാര്യമാരോട് എപ്പോഴെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഇതുപോലെ എപ്പോഴെങ്കിലും സംവദിച്ചിട്ടുണ്ടോ? അവരുടെ മുമ്പിൽ വെച്ച് ഒരു പാട്ട് നിങ്ങൾ അവൾക്ക് പാടിക്കൊടുത്തിട്ടുണ്ടോ? വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിനി എരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണേ. ചേറിൽ നിന്ന് വളർന്ന് പൊങ്ങിയ കൂറി നിന്നുടെ കൈനാൽ, നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ട് നെഞ്ചിലായി. നിങ്ങൾ പരസ്പരം ഒന്നായി തീരുമ്പോഴുണ്ടല്ലോ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന സന്തോഷം. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കൊട്ടേക്കാടൻ കുടുംബസംഘത്തിൽ വന്നവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, തൽക്കാലം 1-2 മണിക്കൂറുകൾ നിങ്ങൾ മൊബൈൽ ഓഫാക്കുക. പ്ലീസ്, അത് ഓഫാക്കി നമ്മുടെ വീട്ടിന്റെ മേശപ്പുറത്ത് ചുറ്റുമിരുന്ന് നമ്മളെ മക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും പരസ്പരം മനസ്സ് തുറക്കുക.
ഒന്ന് മനസ്സ് തുറന്ന് നോക്ക്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷവും സംതൃപ്തിയും അത് വേറെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹധർമ്മിണിയുമായി ഓട്ടമത്സരം നടത്താറുണ്ടായിരുന്നു. ആയിഷ ബീബിയുമായി ഓട്ടമത്സരം നടത്താറുണ്ടായിരുന്നു. റഹ്മത്തുൽ ലിൽ ആലമീനായ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓട്ടമത്സരം നടത്താറുണ്ടായിരുന്നു. നിങ്ങൾ എന്താണ് പറയുന്നത്? പ്രവാചകനോ? അതെ, പലവട്ടവും പ്രവാചകൻ തോറ്റുകൊടുക്കും, ആയിഷ ബീബി ജയിക്കും. ആയിഷ ബീബിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പൊ പ്രവാചകൻ പറയും, ആയിഷ നീ വലിയ ആളൊന്നും ആണ്ട, ഞാൻ രണ്ടു പ്രാവശ്യം എനിക്ക് തോറ്റു തന്നതാ, മൂന്നാമത്തെ പ്രാവശ്യം കണ്ടോ ഞാൻ ജയിച്ചത്. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു പാത്രത്തിൽ കുറെ അപ്പക്കഷ്ണവുമായി സഹധർമ്മിണി ആയിഷയെ സമീപിച്ചു. ഇതാ ആയിഷ, ആയിഷ എന്തോ വെറുപ്പിലായിരുന്നു, ഒറ്റ തട്ടിട്ട് കൊടുത്തു, എല്ലാം പൊട്ടിച്ചെതിരി താഴെ വീണു. നമ്മളാണെങ്കിൽ ഒരു മാസത്തേക്ക് രണ്ടു മാസത്തേക്ക് അടിക്കും കുത്തിനും അത് മതി അല്ലേ? പക്ഷേ ലോകത്തിന്റെ അനുഗ്രഹഭൂതരായ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്യാതെ അതൊക്കെയും ആ പാത്രത്തിലേക്ക് തിരികെ ഇട്ട് പുഞ്ചിരിച്ചു കൊണ്ടൊരു വർത്തമാനം കൂടി പറഞ്ഞു. ആയിഷ ഇന്ന് വല്ലാത്ത വെറുപ്പിലാണല്ലോ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഇന്ന് വല്ലാത്ത വെറുപ്പിലാണല്ലോ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആയാൻ സാധിക്കുന്നില്ല? പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷയോട് വല്ലാത്തൊരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകസുന്ദരനായ യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥയാണ് പറയുന്നത്. ആയിഷ, ഓ ആയിഷ, ആ വിളിക്കൊക്കെ ഒരു തേനുണ്ടായിരുന്നു, തേനിറ്റി പോകുന്ന വിളിയായിരുന്നു. ആയിഷ, നമ്മളിങ്ങനെ വിളിക്കുക, പാത്തോ പാത്തോ, ആ വിളി കേട്ട തന്നെ ഓൾ അറ്റാക്കായി മരിച്ചു. വൈറ്റാ വിളിയ, പാത്തോ മോളെ, കരളെ, നമുക്ക് എന്തൊക്കെ വിളിക്കാ ഇല്ലേ? നമ്മൾ അങ്ങനെ വിളിക്കാറില്ല. ഇപ്പൊ ചിരിക്കുന്ന എന്റെ അണവാസുക, എന്റെ അടുത്ത ഓറോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഓറ് എന്ത് വിളിച്ചിട്ടും കാര്യമില്ല, ഓളെ എന്ത് വിളിച്ചിട്ടും കാര്യമില്ല, ഓള് നന്നാവുമല്ല, നന്നാവും. ഈ കൊട്ടേക്കാടൻ കുടുംബസംഗം കഴിഞ്ഞു പോകുമ്പോ നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ ഒരു സ്നേഹബന്ധം, ഒരിക്കലും ഇല്ലാത്തൊരു സ്നേഹം നമുക്ക് ഉണ്ടാക്കി എടുക്കണം. എല്ലാവരും അപ്പൊ പ്രശ്നമുണ്ട് ഇപ്പൊ തിരിഞ്ഞല്ലോ, പറഞ്ഞുകൂടി ഇൻഷാ അല്ലാ, അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിഷ, യൂസുഫ് നബിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ലോക സുന്ദരനാണ്, ചന്ദ്രനേക്കാൾ മനോഹരമായ മുഖമുള്ള പ്രിയപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുലൈഖ ബീബി, അസീസ് രാജന്റെ സുലൈഖ ബീബി പ്രണയിക്കുന്ന ഒരു ചരിത്രം ഖുർആനിൽ പറയുന്നു. എന്ത് മനോഹരമാണ് ആ ചരിത്രം! സൂറത്ത് യൂസുഫ് പറയുന്നത്, ആയിഷ ആ കഥ കേൾക്കണം, കേൾക്കണം. പ്രവാചകരെ ഒന്ന് പറ, നിങ്ങള് ഒന്ന് പറ, നിങ്ങളുടെ വായിൽ നിന്ന് ആ കഥ ഒന്ന് കേൾക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സുലൈഖ ബീബിക്ക് യൂസുഫിനോട് വല്ലാത്ത അനുകമ്പയും പ്രണയും തോന്നി. അങ്ങനെ സുലൈഖ ബീബി പറഞ്ഞു, തോഴികളോട് പറഞ്ഞു, തോഴികളെ നിങ്ങൾക്ക് യൂസുഫിന്റെ സൗന്ദര്യം കാണണമെങ്കിൽ എന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം വാ. അങ്ങനെ കുറെ പേര് വന്നു. സുലൈഖ ബീബി എല്ലാവർക്കും ഒരു പഴവും ഒരു കത്തിയും കൊടുത്തിരുന്നു. യൂസുഫ് നബി ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോയപ്പോ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ആ തരണീയമണികളുടെ ആപ്പിളിന്റെ ബദല് കൈവിരളിച്ചെത്തിപ്പോയ ചരിത്രം വല്ലാത്തൊരു ചരിത്രമാണ്. ആയിഷ, ഈ കഥ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പ്രവാചകരെ, നല്ല കഥയാണ്. പക്ഷേ പുണ്യപ്രവാചകരെ, അങ്ങയാണ് എനിക്കിഷ്ടം. ലോകത്ത് ആര് വന്നാലും ലോകത്ത് എത്ര സൗന്ദര്യം എന്റെ മുമ്പിൽ വിവരിച്ചാലും അങ്ങയേക്കാൾ എനിക്ക് വലിയ ഇഷ്ടക്കാരനെ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ കഥയെങ്ങാൻ നമ്മളാ കേട്ടെങ്കിൽ നമ്മളെന്നാ പറയാ? കണ്ട മനുഷ്യ, യൂസഫിന്റെ സൗന്ദര്യം കണ്ടോ? നിങ്ങൾക്ക് എന്ത് സൗന്ദര്യമാണ്? നിങ്ങൾ എത്ര വട്ടായി ഞാൻ പറയുന്ന മര്യാദയ്ക്ക് കുളിച്ച് ശൈവൊക്കെ ചെയ്തൊന്ന് ഉഷാറാവണമെന്ന്? നിങ്ങൾ ഉഷാറായോ? എപ്പോഴെങ്കിലും നിങ്ങൾ യൂസഫിനെ ആകാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ചോദിക്കലേ. പക്ഷേ ആയിഷ ബീബി പറഞ്ഞത്, പ്രവാചകരെ, അങ്ങയെങ്ങാൻ അവരുടെ തരുണിമണികൾ കണ്ടിരുന്നുവെങ്കിൽ കൈവിരൽ മാത്രമല്ല ഹൃദയം പോലും ചെത്തിപ്പോകുമായിരുന്നു. എത്ര മനോഹരമാണ് ആ വാക്കുകൾ! പ്രിയപ്പെട്ടവരെ, സ്നേഹനിധികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്റെ സൈനു, സൈനുദ്ദീൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് എന്നെ ഇവിടെ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഈ കൊട്ടേക്കാട് കുടുംബസംഗം എന്ന് പറഞ്ഞാൽ മാനസിക ഐക്യമുള്ള, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹങ്ങൾ പങ്കുവെക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇൻഷാ അല്ലാ, ആ ഒരു ബന്ധത്തിന് ഒരിക്കലും കോട്ടം വരാൻ പാടില്ല. നമ്മൾ ആദ്യം നന്നാകേണ്ടത് നമ്മളെ കുടുംബമാണ്. എനിക്ക് നൽകിയ ഭർത്താവ് ഇതാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നിക്കാഹിന്റെ പരമപരിശുദ്ധമായ പട്ടുനൂലിലൂടെ നെയ്തെടുത്ത ദാമ്പത്യം എന്ന മാണിക്കമലർ കൊട്ടാരത്തിൽ എനിക്ക് അള്ളാഹു നൽകിയത് എന്റെ പ്രിയപ്പെട്ട ഈ ഭർത്താവിനെയാണ്. മരണം വരെ ഈ ഭർത്താവിനെയും കൊണ്ട് ഞാൻ നടക്കണം.
അൽഹംദുലില്ലാ. ചിലപ്പം കുറച്ച് സൗന്ദര്യം കുറവായിരിക്കാം, ചിലപ്പം കുറച്ച് സമ്പത്ത് കുറവായിരിക്കാം, എന്നാലും എന്റെ പ്രിയതമനാണത്, എന്റെ കരളാണ്, എന്റെ കരളിന്റെ കഷ്ണമാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്. നിങ്ങൾക്ക് ഓർമ്മ വരാറുണ്ട് അങ്ങനെ നിങ്ങളെ വീട്ടിൽ ഭർത്താവില്ലാത്ത സമയത്ത് മക്കളെയും നിങ്ങളെയും വീടിനെയും സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. ആരെങ്കിലും ഒരു മിസ് കോൾ അമർത്തി, ആരെങ്കിലും ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ എന്തെങ്കിലും അയക്കുമ്പോ നിങ്ങള് ഭർത്താവിനെ മറന്നു പോകാറുണ്ടോ? ഉണ്ടോ? നിങ്ങള് ഒന്ന് മനസ്സിനോട് തന്നെ ചോദിച്ചു നോക്കൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭർത്താവാണ്, എന്റെ ഭാര്യയാണ്. നമ്മൾ കാറിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഏതെങ്കിലും ഒരാളെ ഫോണ് വന്ന് അടുത്തിരിക്കുന്ന ആള് പറയും, ഭാര്യയെ വിളിച്ചത്? എനിക്ക് അങ്ങനെ മനസ്സിലായി, എന്റെ വർത്താനം കേട്ട് അറിഞ്ഞൂടെ. കണ്ടോ, ഭാര്യയോട് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ട് ഭാര്യയെ നമുക്കൊന്ന് പ്രണയിച്ചുകൂടാ? എന്തുകൊണ്ട് ഭർത്താവിനെ നമുക്കൊന്ന് സ്നേഹിച്ചുകൂടാ? ജീവിതത്തിൽ അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് ഭർത്താവിന്റെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവമുണ്ട്, പ്രിയപ്പെട്ട മക്കളെ കെട്ടിച്ചയക്കുമ്പോ, പ്രിയപ്പെട്ട മക്കളെ കെട്ടിച്ചയക്കുമ്പോ നമ്മളെല്ലാം അവർക്ക് സമ്മാനിക്കാറുണ്ട് അല്ലേ? മോളെ, എന്റെ പ്രിയപ്പെട്ടവളെ, പൂമ്പാറ്റയെ പോലെ ഈ വീട്ടിൽ ഓടി നടന്നവളാ നീ. നിന്നോട് എനിക്ക് പറയാനുള്ളത്, എന്റെ മോളെ, നീ മണവാട്ടി ചമയുന്ന സമയത്ത് ലോഹറും അസറും നീ ഉപേക്ഷിക്കരുത്. എന്റെ മോളെ, നമ്മൾ പറയാറുണ്ടോ, അധിക കല്യാണം കഴിക്കുന്നവരും ലോഹർ അസറുണ്ടാവല്ല, അല്ലെങ്കിൽ മാരി വിഷ ഉണ്ടാവല്ല. നമ്മൾ എപ്പോഴെങ്കിലും പറയാറുണ്ടോ, മോളെ, നീ മണവാട്ടി ചമയുന്ന സമയത്ത് ഒന്നിക്കില്ലേ ജമ്മാക്കി നമസ്കരിക്കുക, അല്ലെ നീ കസറാക്കി നമസ്കരിക്കുക, അല്ലെ അങ്ങോട്ട് നിസ്കരിക്കുക. എന്റെ മനസ്സിലൊരു നിയത്ത് വേണം പടച്ചാൻ പോരാനെ, ഞാൻ നിസ്കാരം ഒഴിവായി പോയില്ലല്ലാ. ജീവിതത്തിലെ ഏറ്റവും മധുരകരമായ ആ മുഹൂർത്തത്തിൽ ഞാൻ എന്റെ അള്ളാഹുവിനെ ഓർമ്മിച്ചില്ലല്ലോ എന്നൊരു ചിന്ത എനിക്ക് വേണം. നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല മോളെ, നീ മറ്റൊരു വീട്ടിലേക്കാണ് പോകുന്നത്, നീ മറ്റൊരു വീട്ടിലേക്കാണ് പോകുന്നത്. നിനക്ക് ഏറ്റവും നല്ല ആഭരണം ഞാൻ മേടിച്ചു തന്നു, ഏറ്റവും നല്ല വസ്ത്രം ഞാൻ എനിക്ക് എടുത്തു തന്നു. എന്റെ കരളിന്റെ കഷ്ണത്തോടെ എനിക്ക് പറയാനുള്ളത് അതൊന്നും അല്ല. നീ മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോ മോളെ, നിന്റെ ഭർത്താവാണ് നിന്റെ ഏറ്റവും വലിയ പ്രാണേശ്വരൻ. അതുകൊണ്ട് ഭർത്താവിനെ നീ അതിരറ്റ് സ്നേഹിക്കണം, ബഹുമാനിക്കണം, വിനയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, വൃത്തിയോടുകൂടി അവനെ പരിപാലിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ, മോളെ, നീ മറ്റൊരു ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്തേക്ക് പോവുകയാണ്, അവളെ പൊന്നുപോലെ നീ നോക്കണം, ആ വീടിന്റെ വളക്കായി എന്റെ മോള് മാറണം. എന്തൊരു മനോഹരമായ ഉപദേശമാണ്! നമുക്ക് ഈ ഉപദേശം നൽകാൻ വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ പോകേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. ഈ വർത്തമാനങ്ങളൊക്കെ നമ്മളെ മകള് ആവാഹിച്ചെടുത്ത് അത് മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അൽഹംദുലില്ലാ, കല്യാണം കഴിച്ച് അന്ന് രാവിലെയായി, അന്ന് രാവിലെയായി ഭർത്താവിന്റെ ഉപ്പ അതാ ചന്ദ്രിക പേപ്പറും വായിച്ചിരിക്കുന്നു, പേപ്പറും വായിച്ചതാ ഭർത്താവിന്റെ ഉപ്പ ഇരിക്കുന്നു. അസ്സലാം അലൈക്കും. വലൈക്കും അസ്സലാം. ഉപ്പ, ഉപ്പ, ഇതാ ഈ ചായ കുടിച്ചോ. ഉപ്പ ഇങ്ങനെ അന്തം വിട്ടു പോവുകയാണ്. എന്റെ അടുത്ത പാത്തുമാനെ കല്യാണം കഴിച്ചിട്ട് 60 കൊല്ലായി. ഇതുപോലത്തെ ഒരു ചായ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഒത്ത ചൂട്, ഒത്ത കടുപ്പം, ഒത്ത ചായ. ഉപ്പ, ഇതാ ഈ പനസാരന്റെ കൊളസ്ട്രോളിന്റെ ഗുളികാൻ കഴിച്ചോ. ഉപ്പ ഇങ്ങനെ ഞെട്ടിപ്പോവുകയാണ്. വീട്ടിൽ എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. അമ്മാ, ഇനി അടുക്കളയിൽ ഒരു പണിയങ്ങൾ എടുക്കണ്ട, എല്ലാം ഞാൻ എടുക്കും. പെങ്ങളെ, മുറ്റടി എന്ന് പറഞ്ഞ പരിപാടികൾ എടുക്കണ്ട, പണ്ടേ ഇങ്ങ് കൂര വേണ്യ, അതുകൊണ്ട് എല്ലാം ഞാൻ എടുക്കും, ഞാൻ എടുക്കും. വീട്ടിൽ എല്ലാവരും സ്തബ്ധരായി പോവുകയാണ്. ഇതാരാണീ വന്നത്? പടച്ചതമ്പുരാനെ, ആദ്യമായി ഇങ്ങനെ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു ശബ്ദം മുഴങ്ങിയല്ലോ. അൽഹംദുലില്ലാ. നമ്മള് പ്രിയപ്പെട്ട ആ വീട്ടിലെ മോനോട് പറയുകയാണ്, എടാ ഇനി ഭാഗ്യവാനാ, എനിക്ക് കിട്ടിയ നല്ലൊരു ഭാര്യയാണ്, നല്ല ദീനിയായ സൗന്ദര്യമുള്ള നല്ലൊരു അച്ചടക്കമുള്ള ഭാര്യയാണ് നിനക്ക് കിട്ടിയത്. പ്രിയപ്പെട്ട ഉപ്പാന്റെ, ഭർത്താവിന്റെ ഉപ്പാന്റെ സ്നേഹിതന്മാർ വന്ന് വീട്ടിൽ വന്ന് ചോദിക്കും, അല്ല എന്റെ മോന്റെ ഭാര്യ എങ്ങനെ? ഓളെ പറ്റി പറയാതിരിക്കുന്ന നല്ലത്, ഈ വീടിന്റെ വളക്കാണ്. നമുക്ക് അങ്ങനെ ആകാൻ പറ്റൂലേ? ഇൻഷാ അല്ലാ, ഒരു കയ്യടി കൂടി ഞാൻ സമ്മാനിക്കുകയാണ്. എല്ലാരും ചേർന്ന് ഒരു കയ്യടി സമ്മാനിക്കുക പ്ലീസ്. ഇൻഷാ അല്ലാ, അങ്ങനെയുള്ള മക്കളെ നമുക്ക് പോറ്റിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ടവരാണ് അല്ലേ? മരണം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിഴല് പോലെ വന്ന് കൂടുകയാണ്. നമ്മൾ മരിക്കുമ്പോ, പ്രിയപ്പെട്ട ഉമ്മ മരിക്കുമ്പോ, ഉപ്പ മരിക്കുമ്പോ, ഉസ്താദ് പറയുകയാണ്, മോനെവിടെ? ഈ മയ്യത്തിന്റെ മോനെവിടെ? മക്കള് ബേക്കോട്ട് ബേക്കോട്ട് പോവുകയാണ്. ചിലപ്പം ചില മക്കൾ ഓടി വരും, ഞാനാണ് മോൻ, ഞാനാണ് മോൻ. അൽഹംദുലില്ലാ, ഉപ്പാന്റെ അവസാനത്തെ ആഗ്രഹമായ മയ്യത്ത് നമസ്കരിക്കാൻ പ്രിയപ്പെട്ട മോൻ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഉപ്പാക്ക് മയ്യത്ത് നമസ്കരിക്കാൻ തന്റെ മകനെ കിട്ടിയില്ല എങ്കിൽ ലോകത്ത് നിർഭാഗ്യവാന്മാരായ നമ്മളല്ലേ ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാർ? നമ്മൾ അങ്ങനെ ശ്രമിക്കാറുണ്ടോ?
നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ പ്രാർത്ഥിക്കാറില്ല. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രാർത്ഥിക്കണം. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമുള്ളവൻ എനിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ തയ്യാറായ ഒരു മകനാണ്. ഞാൻ മരിക്കുമ്പോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു മകനെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് ഇത്രയും കാലം പോറ്റി വളർത്തി 25 വയസ്സുവരെ എന്റെ മോനെ ഞാൻ പോറ്റി വളർത്തിയത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മോനെ കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറില്ല അങ്ങനെ. ആറടി മണ്ണിലന്ത്യം പിന്നെ എന്തിനി ദുനിയാവ് സ്വന്തം. പള്ളി ഇന്ന് പ്രിയപ്പെട്ട ഇമാമ് പറയും, എല്ലാവരും അടുത്തടുത്ത് നിക്കണം, അല്ലെങ്കിൽ ഗേപ്പിൽ ആര് വരും? നിങ്ങളെന്തോ പറയാത്തത്, ആര് വരും? ഷെയ്ത്താൻ വരുന്നു, ഇബ്ലീസ് വരുന്നു. ഉസ്താദിന് അറിയാം, ഉസ്താദ് ഇപ്പൊ പറഞ്ഞ. അതുകൊണ്ട് എല്ലാവരും അടുത്തടുത്ത് നിക്കണം. ഹൃദയബന്ധങ്ങൾ ചേരുന്നത് അടുത്ത സഫടുത്ത് നിൽക്കുമ്പോഴാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അടുത്തുള്ള ഒരു ചങ്ങായിന്റെ കാലിന്റെ വിരലിന് ചവിട്ടിക്കളഞ്ഞു. ചവിട്ടുന്ന ചെറിയ ചവിട്ടൊന്നല്ല, ഭയങ്കര ചവിട്ടി കൊരട്ടിക്കളഞ്ഞു. കാലക്കേടിന് കുയന കൊണ്ടുവന്നു എനിക്ക്. അങ്ങനെ ചവിട്ടി കൊരട്ടിയപ്പോ ചെവി പറയുകയാണ്, ഈലും നല്ല ഇബിലീസേനോന്ന്. അല്ലേ, ഈലും നല്ല ഇബിലീസേനോന്ന്. നമ്മളെ കൂട്ടത്തിൽ അങ്ങനെയാണ് ഓരോരുത്തരും നമ്മോട് പെരുമാറുന്ന, അങ്ങനെയാണ് നമ്മളെ പെരുമാറ്റം. അങ്ങനെയാണ് ഒരു ജപ്പാൻകാരന്റെ വീട്ടിൽ ഒരു മലയാളി പോയപ്പോ നല്ല വീട് കണ്ടപ്പോ മലയാളി പറഞ്ഞു ജപ്പാൻകാരനോട്, നിന്റെ നല്ല വീടാണല്ലോ, ഇതെങ്ങനെ ഉണ്ടാക്കി? ജപ്പാൻകാരൻ പറഞ്ഞു, നീ അവിടെ ഒരു പാലം കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. ആ പാലത്തിന്റെ പണി ഞാനാണ് എടുത്തത്, ആ പാലത്തിന്റെ മുഴുവൻ പണിയും ഞാനാണ് എടുത്തത്. അതിൽ നിന്ന് കിട്ടിയ കമ്മീഷനാണ് ഈ വീട്. കുറെ കാലത്തിന് ശേഷം മലയാളിയുടെ വീട്ടിൽ ഈ ജപ്പാൻകാരൻ വന്നു. ആരോടും ചൂളാത്ത ശൂരൻ സമരക്കാരൻ അമരക്കാരൻ സമരക്കാരൻ അമരക്കാരൻ അസ്രായീലിന്റെ മുന്നിൽ നിസാരൻ അസ്രായീലിന്റെ മുന്നിൽ നിസാരൻ. فيقول ربي لولا اخرتني الى اجل قريب فاصدق واكن من الصالحين ولن يؤخر الله نفسا اذا جاء اجلها والله خبير بما تعملون. പ്രിയപ്പെട്ടവരെ, ഒന്ന് മനസ്സിനോട് ചോദിക്കുക, ഞാൻ ഇപ്പൊ മരിച്ചാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഹാസിബു അൻഫുസക്കും ഖബ്ല അൻ തുഹാസബു. ഞാൻ ഇപ്പോഴങ്ങ് മരിച്ചു പോയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും പടച്ച റബ്ബേ? എന്തെങ്കിലും ഞാൻ കാത്തു വെച്ചിട്ടുണ്ടോ? നാളെ പരലോകത്തേക്ക് എന്തെങ്കിലും ഞാൻ കാത്തു വെച്ചിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത്ത് ലിഗദ് വത്തഖുല്ലാ. എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മളെ മനസ്സാക്ഷിയോട് ഒന്ന് ചോദിക്കുകയാണ്, ഇല്ല, ഒന്നുമില്ല എന്റെ അടുത്ത്. കുറെ പരദൂഷണവും പിത്തനയും കുറെ വെറുപ്പും അസൂയയും പകയും അല്ലാതെ എന്റെ മനസ്സിനുള്ളിൽ ഒന്നുമില്ല. സത്യനവാസ് തങ്ങൾ പറഞ്ഞത്, എന്റെ മനസ്സിൽ ഒരു നന്മയില്ല. ഞാൻ നിസ്കരിച്ചതും ഞാൻ നോമ്പ് നോറ്റതും ഞാൻ ചെല്ലിയതും പിടിച്ചതൊന്നും എന്റെ അടുത്തില്ല, എല്ലാം പാഴായി പോയിരിക്കുന്നു. ഇൻഷാ അല്ലാ ഈ കൊട്ടേക്കാടൻ കുടുംബസംഘത്തിന് ശേഷം എനിക്കൊന്ന് ഉഷാറാകണം. നിങ്ങൾ പറഞ്ഞു നന്നായിട്ടുണ്ട്, എനിക്കൊന്ന് ഉഷാറാകണം. ഞാൻ മരിച്ചാൽ എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടാവൂ, എന്റെ പ്രിയപ്പെട്ട മക്കൾ മാത്രമേ ഉണ്ടാവൂ, എന്റെ ഭാര്യമാര്, ഞാൻ ചെയ്ത സൽക്കർമ്മം മാത്രമേ ഉണ്ടാവൂ. പ്രിയപ്പെട്ടവരെ, വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു നഷ്ടവുമില്ല. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നമുക്ക് ചൊല്ലിക്കൂടെ? ഇൻഷാ അല്ലാഹ് പറയല്ലേ, ഇൻഷാ അല്ലാഹ് നമുക്ക് ചെല്ലാം. ഉസ്താദന്മാരൊക്കെ എപ്പോഴും തസ്ബീഹിൽ ഇങ്ങനെ ചൊല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ മനസ്സ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അവരുടെ മനസ്സ് അള്ളാഹുവിന്റെ ഓർമ്മ ഓർമ്മ അത് മനസ്സിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് ആ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു പളുങ്ക് പാത്രം പോലെ അള്ളാഹുവിന്റെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സമ്പാദ്യമോ നിങ്ങളുടെ ആഡംബരമോ നിങ്ങളുടെ പൊങ്ങച്ചമോ ഒന്നും അള്ളാഹുവിന് വേണ്ടത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ ഹൃദയം ഏറ്റവും സന്തോഷദായകമാകണമെങ്കിൽ അള്ളാഹുവിന്റെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് സുബ്ഹാനല്ലാഹ് വബിഹംദിഹി. നമ്മളെ വീട്ടിൽ കറണ്ട് വരുമ്പോ അൽഹംദുലില്ലാഹ്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് നമ്മളെ വായിൽ നിന്ന് വരണത്, നമ്മളെ ചുണ്ടിൽ നിന്ന് വരണം. അപ്പോഴേ നമ്മളെ മക്കളും അത് കേട്ട് പഠിക്കുകയുള്ളൂ. രാവിലെ സുബഹിക്ക് പോകുമ്പോ നമ്മളെ മക്കളെ നമ്മൾ കൂട്ടണം, മോനെ വാ സുബഹിക്ക് വാ. സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. നമ്മൾ പറയാറുണ്ടോ? നമ്മളെ മക്കളോട് പറയാറുണ്ടോ? ഇല്ല. അതിന് ഞാൻ തന്നെ എണീക്കണ്ടേ? ഞാൻ തന്നെ എണീക്കണ്ടേ? മോനെ, റമദാൻ മാസം ആഗതമായി കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കണം. കഴിഞ്ഞ റമദാനിൽ നമുക്ക് പങ്കുകൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്, ഈ റമദാനിൽ നമുക്ക് ഒന്നായി ചേരാൻ നമുക്ക് കഴിയണം, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം.
അള്ളാഹുവെ ഈ റമളാൻ ആഗതമായിരിക്കുന്നു, അതിനെ സ്വാഗതം ചെയ്യാനും അതിലെ ഓരോ ഇബാദത്തുകൾ എനിക്ക് ചെയ്യാനും നീ തൗഫീക് നൽകണേ അല്ലാഹു. അവസാനം നമ്മൾ മരിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ, അവസാനം നമ്മൾ മരിക്കുമ്പോ നമ്മളെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ച് ഫാത്തിമ ഓ ഫാത്തിമ ഇങ്ങോട്ട് വാ, എന്തേന്ന് വിളിച്ചേ, ഞാൻ മരിക്കാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങളിത് നാ നീ പറഞ്ഞത്, അതെ ഞാൻ മരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവളെ, നീ ഒന്ന് അടുത്തു വാ. ഇത്രയും കാലം ഈ 65 കൊല്ലം നിന്നോടൊപ്പം ഞാൻ ജീവിച്ചു, 5 മക്കൾ എനിക്ക് നീ സമ്മാനിച്ചു. പ്രിയപ്പെട്ടവളെ, എന്നിൽ നീ സംതൃപ്തയാണോ? നിങ്ങളെന്ത് നീ ചോദിക്കുന്നത്? പിന്നെന്താ ഇല്ലാണ്ട്? എന്റെ കരളങ്ങള്, എന്റെ സ്നേഹനിധിയല്ലേ? എനിക്ക് ഇത്രയും കാലം താങ്ങും തണലുമായി നിന്ന ഒരാളല്ലേ നിങ്ങള്? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, എന്നിൽ നിങ്ങൾ സംതൃപ്തനാണോ? അതെ പ്രിയപ്പെട്ടവളെ, അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചത്. മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. പ്രിയപ്പെട്ടവളെ, ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്റെ അടുത്ത് നീ വേണം. ഒത്തിരി നേരം അടുക്കളയിൽ കുറെ പണിയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എന്റെ അടുത്ത് നീ വേണം. ഞാൻ മരിക്കുമ്പോ നിന്റെ മുഖം എനിക്കൊന്ന് കാണണം. ഞാൻ മരിക്കുമ്പോ നിന്റെ ശബ്ദം മാത്രം എനിക്ക് കേൾക്കണം. ഞാൻ മരിക്കുമ്പോ എന്റെ കണ്ണിൽ നീ മാത്രമായിരിക്കണം, എന്റെ ശ്വാസത്തിൽ നിന്റെ സുഗന്ധമായിരിക്കണം. പ്രിയപ്പെട്ടവളെ, ഞാൻ മരിച്ചോട്ടെ, സംതൃപ്തിയായ ഒരു ഭാര്യ, സംതൃപ്തനായ ഒരു ഭർത്താവ്, ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഭർത്താവിന് സംതൃപ്തിയുള്ള ഒരു ഭാര്യ, ഭാര്യക്ക് സംതൃപ്തനായ ഒരു ഭർത്താവ്, ഇൻഷാ അല്ലാഹ് ആ മരണത്തിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും മരിക്കും, ആ മരണത്തിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അല്ലാഹു തൗഫീക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാ വിഷയത്തിലും എല്ലാ മേഖലയിലും എല്ലാ സ്ഥലത്തും സോഷ്യൽ മീഡിയയിൽ എന്നെ ഞാനാക്കിയ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ട് എനിക്കറിയാം. എന്റെ പരിപാടികൾ ആസ്വദിക്കുന്ന പ്രിയപ്പെട്ടവര്, അവർക്കൊക്കെയും എന്റെ വിഷയത്തിന്റെ ഏറ്റവും സന്തോഷകരമായ ഒരു വിഷയം പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ചുള്ള വിഷയമാണ് അല്ലേ? സ്നേഹനിധിയായ ഉമ്മ, ഉമ്മക്ക് നമ്മളല്ലാതെ മറ്റാരുണ്ട്? പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളോട്, ഉമ്മാക്ക് നമ്മളല്ലാതെ മറ്റാരുണ്ട് ലോകത്ത്? ഉമ്മാന്റെ സന്തോഷവും സുഖവും പങ്കുവെക്കാൻ നമ്മളല്ലാതെ മറ്റാരുണ്ട് ലോകത്ത്? ഞാനിപ്പോഴും ഈ കൊട്ടേക്കാട് കുടുംബസംഗമത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അങ്ങ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ ഒരു വീട്ടിൽ 25 വർഷം മുമ്പ് ഭർത്താവ് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട, എനിക്കേറെ സ്നേഹനിധിയായ എന്റെ ഉമ്മ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, എന്റെ മോന്റെ പരിപാടി കൊട്ടേക്കാട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാകണമെന്ന്. ആ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതും എന്റെ പരിപാടി നിങ്ങൾ ആസ്വദിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എന്റെ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഉമ്മയില്ലാത്ത കുറേ പേര് ഇക്കൂട്ടത്തിലുണ്ട്. ചിരിച്ചുകൊണ്ട്, കളിച്ചുകൊണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉപ്പയും ഉമ്മയും, ഞാൻ ഉമ്മയെ കുറിച്ച് കൂടുതൽ പറയാൻ കാരണം ഉമ്മാന്റെ വാക്ക് നമ്മൾ കേൾക്കണം. ഒരു കണ്ണും കാതും ഉമ്മാക്ക് വേണ്ടി നമ്മൾ തുറന്നു വെക്കണം. പ്രിയപ്പെട്ടവരെ, ഉമ്മാന്റെ സ്നേഹം ഒന്ന് അളക്കാൻ തുനിഞ്ഞാൽ അത് ആകാശത്തോളം മുട്ടും, അത് ഭൂമിയോളം വിശാലമായി തീരും. ഉമ്മ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാടോ സ്വർഗം എന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ കടലാണ്, നന്മയെന്ന പൂമരമുമ്മ സഹനത്തിൻ പൊരുളാണ്. ലോകത്ത് ഉമ്മയെക്കാൾ വലിയ ആരാള്ളത്? അള്ളാഹും റസൂലും കഴിഞ്ഞാൽ നമുക്ക് ഉമ്മയെക്കാൾ വലിയ ആരായുള്ള? പ്രിയപ്പെട്ടവരെ, നമ്മൾ വീട്ടിൽ കയറി ചെല്ലുമ്പോ ആദ്യത്തെ വിളി, മാ നിങ്ങളല്ല വിളിച്ചത്, മാ നിങ്ങളല്ല വിളിച്ചടോ, ഉമ്മ ഇവിടെ, മാ അൽഹംദുലില്ലാ ഉമ്മാതെ കടന്നു വരുന്നു, മാ ഇങ്ങോട്ട് വാ. ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ്, വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ്. ഉമ്മയെങ്കിൽ വന്നാ പിന്നെ പെരുന്നാളില്ല അല്ലേ? ഉമ്മയുണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ല ഉമ്മ ഉണ്ടല്ലോ. ഉമ്മ എനിക്ക് ചെറിയൊരു തലവേദന, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ.
ഉമ്മാന്റെ ആ കൈയൊന്ന് നെറ്റിയിലൂടെ തലോടി കടന്നു പോയാൽ മതി, ആ തലവേദന അങ്ങ് പമ്പ് കിടക്കും. ഉമ്മ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഓടാ, എന്ത് പ്രശ്നം? ആ പ്രശ്നം നീ കാര്യാക്കണ്ട, ഞാനില്ലേ. അൽഹംദുലില്ലാഹ്, ഉമ്മ പറഞ്ഞാ മതിയത്. മോനെ മോനെ എന്താടാ ഒരു പ്രശ്നമോ? എന്താ ഒരു പ്രശ്നമോ? ഉമ്മ ഉമ്മാന്റെ മടിയിലൊന്ന് ഞാൻ തലവെച്ചോട്ടെ, ഉമ്മാന്റെ തലേന്നൊരു പേനൊന്ന് ഞാൻ കിള്ളിക്കോട്ടെ. ഉമ്മ ഉമ്മാനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു. ഉമ്മ ഉമ്മക്ക് അത് മതി. ഉമ്മ സുഖമില്ലാതെ കിടക്കുമ്പോ ഉമ്മാനെ കസേലയിൽ ഇരുത്തി അടുക്കളയിൽ നിന്നൊരു ഭക്ഷണം പാകം ചെയ്ത് ഉമ്മാന്റെ വായിലിട്ട് കൊടുക്കുമ്പോ ഉമ്മ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട് പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാഹ്, ഞാൻ സ്വപ്നം കണ്ടൊരു മോൻ തന്നെയാണ്, ഞാൻ സ്വപ്നം കണ്ടെന്റെ ഒരു മോള് തന്നെയാണ്. നമ്മള് വീട്ടിന്റെ ഉമ്മറത്തോടെ ഇങ്ങനെ ഓടി നടക്കുമ്പോ, നമ്മള് വീട്ടിന്റെ ഉമ്മറത്തോടെ ഇങ്ങനെ ഓടി ചാടി നടക്കുമ്പോ, നമ്മള് വീണ് കയ്യോ കാലോ മുറിഞ്ഞ് രക്തം ഇങ്ങനെ വാർന്നൊലിക്കുമ്പോ ഓടിയെടുത്ത് വാരിയെടുത്ത് കവളത്തുമ്മ തന്ന് അത് തുടച്ച് വൃത്തിയാക്കി അവിടെ മരുന്ന് വെച്ച് തരുന്ന ആദ്യത്തെ ഡോക്ടർ അല്ലേ പ്രിയപ്പെട്ട ഉമ്മ? ആണ്. നമ്മളെ കളിപ്പാട്ടം കേടുവരുമ്പം അത് അറിയില്ലെങ്കിലും നന്നാക്കി തരുന്ന ആദ്യത്തെ എഞ്ചിനീയർ കൂടിയാണ് പ്രിയപ്പെട്ട ഉമ്മ. യെസ്, നമ്മൾ ഉപ്പ് അടിക്കാൻ വരുമ്പോ ചിലപ്പോ എല്ലാ അടിയും നമ്മൾ ഏറ്റുവാങ്ങുന്ന എന്റെ മോൻ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ മോൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാ അടിയും ഏറ്റുവാങ്ങുന്ന ആദ്യത്തെ പോലീസും ആദ്യത്തെ വക്കീലും പ്രിയപ്പെട്ട ഉമ്മയല്ലേ? അതെ. അങ്ങനെ പറയുമ്പോ ഉമ്മ എല്ലാമാണ്. ഉമ്മ എത്രയോ പ്രയാസ കനലിൽ തീർത്തൊരു മാനസവനിയാണ്, ഏറെ നാളിൽ കണ്ട കിനാവിൽ സൽസന്താന പൂവാണ്, എണ്ണി എണ്ണി നാളുകൾ തീർത്തത് മക്കളെ മുന്നിൽ കാണാനാ, എന്നും ഉള്ളിൽ കണ്ണീർ വാർത്തത് ചുണ്ടിൽ പുഞ്ചിരി വിരിയാനാ. ഉമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മളിപ്പം വലിയ ആളാണല്ലോ, വലിയ ഉസ്താദ്, വലിയ പാട്ടുകാരൻ, വലിയ പ്രഗത്ഭനായിപ്പോയിക്ക് നമ്മള്. പക്ഷേ ആദ്യത്തെ അറിവിന്റെ പൊരുള്, ആദ്യത്തെ അബാലപാഠം അലിഫ് ബാ ഏ ഉമ്മുൻ അബുൻ ലഇബൽ വലദു ബിൽ ഖുറത്തി എപിപിഎൽഇ ആപ്പിൾ എല്ലാം പഠിപ്പിച്ചു തന്നത് പ്രിയപ്പെട്ട ഉമ്മയാണ്. ആദ്യത്തെ മദ്രസയും ആദ്യത്തെ യൂണിവേഴ്സിറ്റിയും ആദ്യത്തെ കോളേജും ആദ്യത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയും പ്രിയപ്പെട്ട ഉമ്മയാണ്. ആദ്യത്തെ ഗുരുകുലമൻ പിൻ മാതൃമടി തട്ടാണ്, അറിവിൻ പൊരുളോതി തന്ന ഗുരുമുഖമെന്നും അവരാണ്. മാതാവിൻ മാറിൽ കിനിയും മമ്മിഞ്ഞ പാലമൃതാണ്. 2 വയസ്സ് വരെ നമുക്ക് പകർന്നേകി അമ്മിഞ്ഞപ്പാലുണ്ടല്ലോ. ലോകത്ത് എത്ര പാനീയം നമ്മൾ കുടിച്ചു, എത്ര വെള്ളം നമ്മൾ കുടിച്ചു, എത്ര ജ്യൂസ് കുടിച്ചു, പക്ഷേ ആ അമ്മിഞ്ഞപ്പാലിന്റെ എത്ര ടേസ്റ്റ് ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? വെറും അമ്മിഞ്ഞപ്പാല് മാത്രമല്ല, അതിന്റെ കൂടെ ഒരു താരാട്ടു പാട്ടും പാടിത്തന്നിരുന്നു ഉമ്മ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലാരും ഒന്ന് പാട് പ്ലീസ്. ലാ ഇലാഹ, അങ്ങനെ ഉമ്മാനെ ഓർമ്മിക്കട്ടെ നമ്മള്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതൊരു താരാട്ടു പാട്ട് മാത്രമൊന്നല്ല, ധീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, ശൂരനായി നീ വളരണം ജീവിത പൊന്നാരമേ. അസ്ബി റബ്ബി ജല്ലല്ലാ. ഈ പാട്ടൊക്കെ പാടിത്തരുന്നത് ഉമ്മാന്റെ ഉള്ളിന്റെ ഉള്ളിൽ 1000 പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉപ്പാന്റെ ഒരുപാട് പഴിചാരലുകളും ഉപ്പാന്റെ പ്രശ്നങ്ങളൊക്കെ ഇടലിൽ നിന്നുകൊണ്ടാണ് ഈ ഉമ്മ ഈ താരാട്ടു പാട്ട് പാടിത്തരുന്നത്, ഈ മധുരമരമായ അമ്മിഞ്ഞപ്പാല നമുക്ക് കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഈ ആധുനിക സമൂഹം ഉണ്ടല്ലോ, നമ്മളെപ്പോലുള്ള പ്രിയപ്പെട്ടവരുണ്ടല്ലോ, ഉമ്മയെ വെള്ളത്തിലിട്ട് കൊല്ലുകയാണ്, തീ കൊടുത്ത് കത്തിച്ചെളിയാണ്, ആട്ടിന്റെ കൂട്ടിൽ ഉമ്മാനെ കിടത്തുകയാണ്, പശുവിന്റെ ആലയിൽ ഉമ്മാനെ ഉപേക്ഷിക്കുകയാണ്, വൃദ്ധസദനങ്ങൾ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കൊട്ടേക്കാടൻ കുടുംബ സംഗമത്തിലെ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു വീട്ടിന്റെ ഉമ്മറത്ത് വലിയൊരു ചർച്ച നടക്കുകയാണ്. മൂത്ത മോള് പറയുന്നു, ഈ ഉമ്മ ഇവിടെ കാഷ്ടിക്കുന്നു, മൂത്രിക്കുന്നു, തുപ്പി നടക്കുന്നു, ഈ ആകെ വൃത്തി കിടക്കുന്നു എന്റെ വീട്. മൂത്ത മോൻ പറയുന്നു, കുറെ കാലമായി പണ്ടാരത്തെ ഞാൻ സഹിക്കുന്നു, ഇനി ഞാൻ ഒന്ന് വെച്ചേക്കില്ല, അടിച്ച് ഞാൻ കൊല്ലൂ. 10 മക്കളും ഉമ്മക്കെതിരായി തിരിഞ്ഞപ്പോ, 10 മക്കളും ഉമ്മക്കെതിരായി തിരിഞ്ഞപ്പോ കണ്ണീർ വാർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഉമ്മ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. മക്കളെ, എനിക്ക് സന്തോഷമായി, എനിക്ക് ആരും ആരോടും പറയാനില്ലല്ലോ, എന്റെ മക്കള് പോലും എനിക്കെതിരായി.
ആ സമയത്ത് ഉമ്മ പറയുന്ന വർത്തമാനം അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ഓരോ മക്കളും ഓടി വന്ന് കവിളത്ത് ഉമ്മ തന്ന് മടിയിൽ തലചായിച്ചുകൊണ്ട് വാശിയോടുകൂടി പറയുന്ന ഒരു വർത്തമാനം ഉണ്ടായിരുന്നു, ഉമ്മ എന്റേതാണ്, ഉമ്മ എന്റേതാണ്, ഉമ്മ എന്റേതാണ്, ഉമ്മ എന്റേതാണ്. എന്തൊരു വാശിയായിരുന്നു അന്നൊക്കെ. ഇപ്പൊ ഒരു വാശിയില്ല, ഉമ്മ നിന്റെതാണ്, ഉമ്മ നിന്റെതാണ്, ഉമ്മ നിന്റെതാണ്, കൊണ്ടുപോയിക്കോ. ആ സമയത്ത് ഉമ്മാന്റെ കണ്ണിൽ നിന്ന് വരുന്ന ഓരോ തുള്ളി കണ്ണീരുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ കണ്ണീര് നമ്മൾ കാണണം. ആ കണ്ണീര് നമ്മുടെ ജീവിതത്തെ മുഴുവൻ, നമ്മുടെ ജീവിതത്തെ മുഴുവൻ, നമ്മുടെ ശരീരത്തെ മുഴുവൻ കത്തിക്കാനുള്ള ശക്തി ഉണ്ടതിന്. ആ കണ്ണുനീരിന് ജാഗ്രത. ഉമ്മാന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരാൻ പാടില്ല. ഉമ്മാന്റെ ഹൃദയം ഒരിക്കലും വേദനിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. ഉയരേകിയ മാതാവിനെ മക്കളൊക്കെ എതിരിട്ടു, ഉമ്മ കാത്ത ചിന്തകളെല്ലാം പൂമക്കൾ പൂട്ടിട്ടു. മണ്ടിപ്പോകരുത്, ഭർത്താവും ഭാര്യയും മക്കളും കൂടി പുറത്തേക്ക് ഉമ്മ ചോദിക്കുന്നു, മക്കളെ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, മണ്ടിപ്പോരുത്. എപ്പ നോക്കിയാലും ഞങ്ങള് പുറത്തേക്ക് പോകുമ്പോ ഈ ശകുനത്തെ കണ്ടാ പോകുന്നത്. ഉമ്മാന്റെ ഹൃദയം പൊട്ടിപ്പോകാൻ അത് മതി പ്രിയപ്പെട്ടവരെ. ഉമ്മയോട് നമുക്ക് ചോദിച്ചുകൂടെ, ഉമ്മ അസ്സലാമു അലൈക്കും, ഞങ്ങള് പുറത്തേക്ക് പോകുന്നേ, ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരത, ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരത, ഉമ്മ പറ, ഉമ്മാന്റെ ഡ്രസ്സൊക്കെ ഈങ്ങിയിട്ടുണ്ടല്ലോ, ഉമ്മാക്ക് പുതിയ ഡ്രസ്സ് വേണം, ഉമ്മ ഉമ്മാന്റെ ഗുളിക മരുന്നൊക്കെ തീർന്നോ, നമുക്ക് ചോദിക്കാം. അത് മതി ഉമ്മാക്ക്, നിങ്ങളുടെ പണവും പത്രാസും നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ ഒന്നും ഉമ്മാക്ക് ആവശ്യമില്ല. ഉമ്മാക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ വർത്തമാനമാണ്, സ്നേഹത്തിൽ പൊതിഞ്ഞ വർത്തമാനമാണ്, വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. ആ വാക്കിനാണ് പ്രിയപ്പെട്ട ഉമ്മ എപ്പോഴും കാതോത്തിരിക്കുന്നത്. ഉമ്മാന്റെ മനസ്സ്, ഉമ്മാന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീരിറ്റാൻ പാടില്ല. ഉമ്മാന്റെ ഹൃദയം നിങ്ങളുടെ വർത്തമാനത്തിൽ പ്രയാസപ്പെടാൻ പാടില്ല. ഗൾഫിൽ നിന്നും ഒരു പ്രവാസി വിളിക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രവാസി ആദ്യം ഫോൺ എടുക്കുന്നത് പ്രിയപ്പെട്ട പങ്ങളാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇക്കാക്ക, ഞാൻ പറഞ്ഞ ടൈറ്റ് ഫിറ്റ് പറഞ്ഞ പെട്ടെന്ന് കൊടുത്തേക്കണേ. ആ പെങ്ങൾ പറയുന്ന വർത്തമാനം കേട്ടോ, നിങ്ങളെങ്കിൽ വന്നിട്ടില്ലെങ്കിലും ആ ഇസ്തിരിപ്പിടി കൊടുത്തേക്കണേ. രണ്ടാമത് ഈ ഫോൺ കൈമാറുന്നത് പ്രിയപ്പെട്ട ഭാര്യയിലേക്കാണ്. അസ്സലാമു അലൈക്കും, എനിക്കൊന്നും പറയല്ലോ, പെട്ടെന്ന് പൈസ കേൾക്കണം. ചെറിയവന്റെ ഫീസ്, മീന്റെ പൈസ, ചർച്ചിന്റെ പൈസ, പണത്തിന്റെ കണക്ക് നിരത്തുകയാണ്. അവസാനമായി ഈ ഫോൺ കൈമാറുന്നത് പ്രിയപ്പെട്ട ഉമ്മയിലേക്കാണ് അല്ലേ. എല്ലാം അവസാനമായി ഉമ്മാക്ക് നമ്മൾ കൊടുക്കുക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ, മോനിക്ക് സുഖല്ലേ? ആഹാ, നോക്ക്, റോഡ് മുറിച്ചു കിടക്കുമ്പോ ശ്രദ്ധിക്കണേ. മോശപ്പെട്ട കൂട്ടുകെട്ടിൽ കൂടരുതേ. ഞാൻ കാച്ചു കൊടുത്ത എണ്ണ എപ്പോഴും തേക്കണേ. ആ പനസാരന്റെയും കൊളസ്ട്രോളിന്റെയും ഗുളിക അയക്കാൻ മറക്കരുതേ. ഉമ്മാക്ക് മാത്രം കഴിയുന്ന വർത്തമാനം പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്നേഹനിധിയായ ഉമ്മയെ അതിനേറ്റം നമ്മൾ സ്നേഹിക്കുക. ഉമ്മയുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, അത് വലിയൊരു മഹാ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തെ നമ്മൾ വേണ്ടുവോളം ആസ്വദിക്കുക, സ്നേഹിക്കുക, ബഹുമാനിക്കുക. ഉമ്മയെ ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല. അൽഹംദുലില്ലാ, എന്റെ ജീവിതത്തിൽ ഏറ്റവും എന്റെ ജന്മത്തിന് എന്റെ ജീവിതത്തിന് കാരണക്കാരനായത് പ്രിയപ്പെട്ട ഉമ്മയാണ് എന്നുള്ള ചിന്ത നമുക്ക് വെക്കുക. അള്ളാഹുവേ, ആർക്കെങ്കിലും, അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, ആർക്കെങ്കിലും ഉമ്മയോട് സ്നേഹക്കുറവ് ഉണ്ടെങ്കിൽ ഈ കട്ടേക്കാട് കുടുംബസംഗമം കഴിഞ്ഞു പോയതിനു മുമ്പ് നമ്മുടെ മനസ്സിൽ ഒരു പ്രതിജ്ഞ ചെയ്യണം. ഇന്ന് തന്നെ ഞാൻ വീട്ടിൽ പോയി ആദ്യത്തെ വിളി ഉമ്മാനെ അടുത്തിരുത്തി, ഉമ്മാന്റെ കവളത്തിൽ ഉമ്മ കൊടുത്ത്, തലേന്നൊരു പേനൊക്കെ കിള്ളി, ഉമ്മാന്റെ വായില് ഒരു മുട്ട ഇട്ടു കൊടുത്ത് ഉമ്മാനോട് പറയണം, ഉമ്മ, ഉമ്മാക്കിന് ഞാനുണ്ട്. ആഹാ, ആ മനോഹരമായ വർത്തമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെയൊക്കെ. ഉമ്മയെ സ്നേഹിക്കുന്ന, ഉമ്മയെ അതിരറ്റ് സ്നേഹിക്കുന്ന, ഉമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷംകര നിമിഷം സമ്മാനിക്കുന്ന, ഏറ്റവും നല്ലൊരു മോനായി മോളായി തീരാൻ അള്ളാഹു മഹാസൗഭാഗ്യം നമുക്ക് നൽകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സൈനൂക്ക് എന്നോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്ത് വിഷയം പറഞ്ഞില്ലെങ്കിലും ഉമ്മയെ കുറിച്ചുള്ള വിഷയം പറയണമെന്നാണ്. തീർച്ചയായും ഉമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹ സമ്പത്ത്. ഉമ്മയെ അതിരറ്റ് സ്നേഹിക്കുക പ്രിയപ്പെട്ടവരെ. ഒരുപാട് പേര് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടികളില്ലാത്ത ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവേ, സന്താന സൗഭാഗ്യമില്ലാത്ത ഒരുപാട് പേര്, അവരുടെ മനസ്സിനുള്ളിൽ ഒരു ആഗ്രഹമുണ്ട് നല്ലൊരു കുട്ടിയെ കിട്ടുക എന്നുള്ളത്. അള്ളാഹുവേ, നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളെ കൊട്ടേക്കാട് കുടുംബസംഗത്തിൽ മാത്രമല്ല, നിങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് ഒരുപാട് പേർക്ക് സന്താന സൗഭാഗ്യമില്ലാത്തവരുണ്ട്. അവർക്ക് നീ നല്ല സ്വാലിയായ മക്കളെ നൽകണേ. അള്ളാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസം സഹിക്കുന്നവരുണ്ട്, അവരുടെ അള്ളാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കിത്തരണേ. അള്ളാഹ്, ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. അല്ലാഹുവിന്റെ പുണ്യപ്രവാചകനിൽ നിന്നും ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ, അല്ലാഹുവിന്റെ പുണ്യപ്രവാചകന്റെ സഹാബികളെയും താബീ താബിയങ്ങളെയും അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പത്നിമാരുടെ ഒപ്പം സ്വർഗീയാരാമത്തിൽ കൂടാനുള്ള മഹാസൗഭാഗ്യം നിങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹ്,
ഇതുപോലെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് കൊട്ടേക്കാട് കുടുംബസംഗമത്തിൽ എങ്ങനെയാണോ പങ്കെടുത്തത് അതിനേക്കാൾ മനോഹരമായി ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കാൻ ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് ഇന്ന് നൽകണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബ് റഹീം. എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ സൈനുക്കാക്കും എന്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഈ കുടുംബത്തിലെ കൊട്ടേക്കാട് കുടുംബസംഗമത്തിലെ മുഴുവൻ സഹപ്രവർത്തകരോടും സ്നേഹനിധികളോടും എന്റെ തീർത്താലി തീരാത്ത നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ മനോഹരമായ കുടുംബം ഇനിയും നാൾക്ക് നാൾ മരണം വരെ മരണത്തിന് ശേഷവും അള്ളാഹുവിന്റെ സവിധത്തിൽ ഏറ്റവും നല്ല ഒരു കുടുംബമായി തീരട്ടെ. ഈ സ്നേഹത്തണലിൽ ഈ സ്നേഹ മരത്തണൽ ചോട്ടിൽ എന്നും നമുക്ക് നല്ല സൽസുഗന്ധം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാനും നമ്മുടെ സുഖദുഃഖങ്ങൾ മറ്റാരോടും നമ്മൾ പങ്കുവെക്കാതെ നമ്മൾ തന്നെ പങ്കുവെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയും ഇനിയും പരസ്പരം സ്നേഹവും ഐക്യവും മാനവികതയും നന്മയും കാരുണ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്ക് വെച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് മഹാസൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ മനോഹരമായ പരിപാടിക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് സമ്മാനിച്ച ലൈറ്റ് ആൻഡ് സൗണ്ട് അതിന്റെ ഓപ്പറേറ്റർമാർ സമീർക്ക ആ ശബ്ദമാണ് നിങ്ങളുടെ കർണപുടങ്ങളെ ആനന്ദ പുളകിതരാക്കിയത്. അതുകൊണ്ട് യെസ് ഈ പരിപാടി ഈ ശബ്ദം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡിലേ നിട്ടരുതെന്ന് സൗണ്ട് ഫ്രീയാൻ തോന്നുന്നുണ്ട്. അപ്പൊ നല്ലൊരു കൈയടി സമ്മാനിക്കുക ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിനോട്. പ്ലീസ് താജ് ലൈറ്റ് ആൻഡ് സൗണ്ട് മിസ്റ്റർ സമീർ ഷമീർ കോട്ടക്കൽ. ആഹാ അൽഹംദുലില്ല, അള്ളാഹു അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം നൽകട്ടെ. കാരണം ഇന്ന് സംസാരിച്ചതൊക്കെ നന്മയാണ്, പ്രതിഫലമുള്ള ഒരു കാര്യമാണ് ഇൻഷാ. മാത്രമല്ല ഈ മനോഹരമായ പരിപാടി ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടി നമുക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ക്യാമറാമാൻമാർ അതിന്റെ മുമ്പിൽ ശ്വാസം അടക്കി പിടിച്ചിങ്ങനെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ പരിപാടിയൊക്കെ ലോകമെമ്പാടുമുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും കളിക്കണ്ടായിരുന്നു, തൽക്കാലം നമ്മുടെ കുടുംബത്തിലെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു കാര് കുടുത്തക്കടന്നും കളിക്കേണ്ട. അതുകൊണ്ട് എല്ലാം ലോകം കാണുന്നു, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഈ സദുദ്യമം ഏറ്റവും പ്രതിഫലാർഹമായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ഒരു പാട്ട് കൂടി നമുക്ക് പാടാം അല്ലെ? അപ്പൊ നല്ലൊരു കൈയ്യടി എല്ലാവരും ചെയ്ത് സമ്മാനിക്കും പ്ലീസ്. ഞാൻ 1990s ആലപിച്ച ഒരു പാട്ട് പാടാൻ സമയമില്ലാത്തത് കൊണ്ടാണ്, അല്ലെ കുറച്ച് പാട്ടുകളൊക്കെ പാടായിരുന്നു. പ്ലീസ്, ഈ വൈകിയ വേളയിലും ചോറിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. ഞാൻ 1990s ആലപിച്ച ഒരു ഗാനം എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കൂടിയായ സൈനുക്കാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. എന്തായാലും ഈ പാട്ട് കൂടി ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടിയാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്, സൈനുക്കാക്ക് മാത്രമൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ബേജാറൊന്നും വേണ്ട. ഒരു കൈയ്യടി സമ്മാനിച്ച ഈ പാട്ട് ഞാൻ സമ്മാനിക്കും പ്ലീസ്. 1990s ആലപിച്ച ഒരു പാട്ടാണ്. റെഡി, ഒന്ന് കൈയടിക്ക് എല്ലാവരും ചേർന്ന് പ്ലീസ്. സ്വരമിൽ ഹുദുഹുദു ഒരു കഥയോദിത്തിരു സബിദത്തിൽ അധിപതിയ പുതു മക്കഥ കേട്ട ജവായല്ലോ. ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗദലപതികൾക്ക് അധിപതിയായി വാഴുമ്പോ ഗദ്ഗദ് സ്വരമിൽ ഹുദുഹുദു ഒരു കഥയോ ിത്തിരു സബിതത്തിൽ അധിപതിയ പുതു മക്കഥ കേട്ട ജവായല്ലോ. ൊട്ടാൽ കൈകൊള്ളുന്നൊരു വെൺതരിമണലിൽ മധ്യത്തിൽ പലവിധ വർണ്ണ പൂക്കള് തിങ്ങിയ മധുര മനോഹര തോട്ടത്തിൽ പളവള വെട്ടി തിളങ്ങുന്നുണ്ടൊരു പളുംകൊളി നീല കൊട്ടാരം. ആ കൊട്ടാരത്തിൽ തട്ടുകളെട്ടുണ്ട്, ആ തട്ടുകളെട്ടിലും എട്ടെട്ടറയുണ്ട്.
എട്ടെട്ടിലും തൊട്ടിയും പെട്ടിയും കട്ടിലും മേശയും തൊറുസുണ്ട്. കതിർ കത്തും ദിഗന്തിയും എത്തും മണിമുത്തം മൈലിസി പത്തും പല പുത്തൻ ചിത്ര കൊത്തും തട്ടും ഞെട്ടും വെച്ചു മികന്തും ഒരുമിത്ത് ചുരത്തിനകത്ത് പൊരുത്ത് പകുത്ത് പടുത്തുയർത്തിയെടുത്തൊരു കട്ടിൽ നാലാം തട്ടിലിരിപ്പുണ്ട് മണിമാണിക്ക് കട്ടിൽ നാലാം തട്ടിലിരിപ്പുണ്ട് ജിന്നും മിൻസും ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗതുഗത് സ്വരമിൽ പുതുഹുതു ഒരു കഥയോതിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജവായല്ലോ എല്ലാരും എല്ലാരും ചോറ് വയ്ക്കുന്ന തിരക്കിലാണ്. കട്ടില് കോട്ടക്കിര പകലായിരം ജിന്നുകളുണ്ട് പാറാവ് കട്ടിച്ചന്താ മരമുകി കൽവിൽ കാണാം കോട്ടന്റെ ആത്മാവ് ർപ്പം കേട്ട് കൊതി നുണ പൊട്ടിയ രാജാവ് കട്ടിൽ തട്ടിയെടുക്കാൻ കൽപ്പന നൽകി ക്ഷണമൊരു ജേതാവ് ഇസ്മുല്ല പറന്നെത്തി ആ കാവൽ ചിന്തകളൊക്കെ മയക്കി ഉറക്കി അകത്തെത്തി അത്യത്ഭുതകരമായി നിർമ്മിച്ചുള്ളൊരു കട്ടിൽ കണ്ടെത്തി വിസിച്ചില്ലോ പൊന്നടകല്ലോ ഊമടവില്ലോ രക്തക്കല്ലോ പലവട്ടം ദർശിച്ചിട്ടും പിടികിട്ടാത്തവരാണല്ലോ കണ്ണഞ്ചും മഞ്ചും ചിഞ്ചിൽ ചിഞ്ചിൽ ചിഞ്ചില ചില ചില ചാഞ്ചാടുന്നൊരു കട്ടിലുമായി തിരു മുന്നിൽ വന്നെത്തി മണിമാണിക്ക കട്ടിലുമായി തിരു മുന്നിൽ വന്നെത്തി ജിന്നും മിൻസും ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗതുഗത് സ്വരമിൽ പുതുഹുതു ഒരു കഥയോതിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ടതവായല്ലോ ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗതലപതികൾ കതിപതിയായി വാഴുമ്പോൾ ഗതുഗതി സ്വരമിൽ പുതുഹുതു ഒരു കഥയോതിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ടജവാ എല്ലോ